بسم آمين. الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات، جئتك قاصدا أرجو رضاك وأحتمي بحماك. أنا طامع بالجود منك، ولم يكن لأبي حنيفة في الأنام سواك. مصطفى صلي على جبدي روشن هوئے، آئینہ خانے کے سارے آئینے روشن ہوئے، اسوئے سرکار سے جب روشنی مانگی گئی، تب کتاب زندگی کے حاشیے روشن ہوئے. الصلاة والسلام عليك يا رسول الله. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പവിത്രമായ ജീവിത വിശേഷങ്ങളെയും അനുഗ്രഹീതമായ മുന്നേറ്റങ്ങളെയും ചരിത്രത്തിൻ്റെ കൃത്യമായ വഴിയിലൂടെ ഒരു തുടർച്ചയായ വായനയ്ക്ക് വിധേയമാക്കുകയാണ്. ലോകത്തുള്ള എല്ലാ രചയിതാക്കളെയും പോലെ, വായനക്കാരെയും പോലെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരധ്യായം പോലും സമ്പൂർണമായി അറിയാനോ അവതരിപ്പിക്കാനോ നമുക്ക് കഴിയുന്നില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വിചാരത്തിലും അന്വേഷണത്തിലുമായി അല്പസമയം ഇവിടെ ചെലവഴിക്കാനുള്ള നിയോഗം, അതൊരു ഭാഗ്യമായി നാം കാണുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന പ്രാഥമിക സമയങ്ങളെയാണ് ഇന്നലെ നാം തൊട്ടുണർത്തിയത്. വിശുദ്ധമായ മദീനയ്ക്ക് 65 പേരുകൾ ഇമാം യൂസുഫ് സ്വാലിഹി അഷ്ഷാമി അവിടുത്തെ സുബുലുൽ ഹുദ വർഷാദിൽ എണ്ണിപ്പറയുകയും നൂറുകണക്കിന് നാമങ്ങൾ വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളുടെയും നിവേദനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വായിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അർളുല്ലാ അർളുൽ ഹിജ്റ അക്കാലത്തുൽ ഖുറാ അൽ ഈമാൻ അൽ ബാറ അൽ ബറ
طيبة طابة تدني مهنية مايا مدينة يودا غنانغلايوم പരിശുദ്ധമായ ദമായ ഖുർആൻ പരാമർശിച്ച പ്രയോഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധമായ മദീനയുടെ നാമങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ദാറുൽ മുഖ്താർ ദാറുൽ അബ്റാർ ദാറുൽ ഈമാൻ ദാറുൽ സലാമ ദാറുൽ ഫത്ഹ് തുടങ്ങിയുള്ള മഹിതമായ നാമങ്ങളെയും നാം ഇവിടെ മഹാന്മാർ ഉദ്ധരിച്ചതായി കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതിനു മുമ്പ് മദീനയുടെ പേര് യസരിബ് എന്നായിരുന്നു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആ പേര് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല മോശമായ അർത്ഥം നൽകുന്ന യസരിബ് എന്ന പ്രയോഗം വിശുദ്ധമായ മദീനയെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ കാരണം മദീനയുടെ മണ്ണും മനസ്സും വിണ്ണും എല്ലാം പവിത്രതയുടെയും മഹാത്മ്യത്തിന്റെയും മാത്രം പര്യായങ്ങളായതുകൊണ്ട് വിശുദ്ധമായ മദീനയോട് ഭംഗിയുള്ളതല്ലാത്തതൊന്നും പ്രയോഗിച്ചുകൂടാ മദീന എന്നൊരു അധ്യായം മാത്രം ദിവസങ്ങളോളം പറയാനുള്ളതാണ് മടങ്ങാം മദീനയിലേക്ക് മദീന വിശ്വാസിയുടെ സങ്കേതം എന്നീ രണ്ട് പ്രഭാഷണങ്ങളായി നാലു സീഡികൾ ഈ വിഷയത്തിൽ നേരത്തെ സംസാരിച്ചത് ഇറങ്ങിയിട്ടുണ്ട് ഇൻഷാ അല്ലാ നാളെ മുതൽ അത് നഗരിയിൽ ലഭിക്കുന്നതാണ് അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ തൽക്കാലം കടക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ വിശുദ്ധമായ നാടിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കടന്നു വരുന്നതിന് മുമ്പുള്ള പേര് യസരിബ് മൻ സമ്മൽ മദീനത ബി യസരിബ് ആരെങ്കിലും മദീനയ്ക്ക് യസരിബ് എന്ന് പ്രയോഗിച്ചാൽ ഫല്യസ്തഗ്ഫിറില്ലാ അവൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടട്ടെ ഹിയ ത്വാബ ഹിയ ത്വാബ ഹിയ ത്വാബ ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ എന്റെ പരിശുദ്ധമായ മദീനയ്ക്ക് യസരിബ് എന്ന പഴയ പേരിട്ട് വിളിച്ചാൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചേർത്ത് ചോദിക്കട്ടെ ഈ വീട് മനോഹാരിതയുടെ പവിത്രതയുടെ പുണ്യഭൂമിയാണിത് ആ പേര് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ മൻസമ്മൽ മദീനത ബി യസരിബ് ആരെങ്കിലും യസരിബ് എന്ന് എന്റെ മദീനയ്ക്ക് വിളിച്ചാൽ കുത്തിബത്ത് അലൈഹി ഖതീആ അത് അവനൊരു പാപമാണ് ഒരു കുറ്റമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ദഅഹാ യസരിബൻ യസ്തഗ്ഫിർ فقوله خاطئه لي تنظر ആരെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ നഗരിയെ പഴയകാല പേരുകൊണ്ട് അപങ്ങിയായി പ്രയോഗിച്ചാൽ അനാദരവും അപാകതയുമാണ് കാരണം ലോകത്തിന്റെ മുഴുവനും നേതാവ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടിന് ഭംഗിയില്ലാത്ത പേര് പറഞ്ഞാൽ അവൻ കുറ്റവാളിയാണെങ്കിൽ ആ ഹബീബിന്റെ പേരിനെ വക്രീകരിക്കുന്നവർ ആ ഹബീബിന്റെ മാസത്തെ ആദരിക്കാത്തവർ ആ ഹബീബിന്റെ വിശുദ്ധ കേശത്തെ അറിയാത്തവർ ആ ഹബീബിന്റെ വിശുദ്ധ മേനിയുടെ പവിത്രം അറിയാത്തവർ അവരുടെ കുറ്റം എത്ര വലുതായിരിക്കുമെന്ന് ആലോചിക്കുവാനാണ് മദീനായുടെ മണൽപ്പരപ്പിൽ ഇരുന്ന മാലോകരുടെ മനതലത്തിലേക്ക് മാറ്റത്തിന്റെ മണിമന്ത്രമുയർത്തി മനോഹരമായ മലർവാടി ഒരുക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതെങ്കിൽ പ്രിയപ്പെട്ട ആശിഖീങ്ങളെ ഇത് ഹബീബിനോട് ഹൃദയം ചേർത്തു വെക്കാനുള്ള നഗരിയാണ് കേവലം ഒരു വലിയ വൈജ്ഞാനിക ഭണ്ഡാരം തുറന്നു വെക്കാനുള്ള വേദിയല്ല മദീനായുടെ വഴിയിലേക്ക് തുടർച്ചയായി സ്നേഹപ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് ചെല്ലുമ്പോ അവസാന ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ലയിക്കാനുള്ളതാണ് കാരണം നമ്മുടെ ജീവിതം എന്താണ് ദിൽ മിയാ ദേ ഖുദാ ലബ് പനഅതേ നബി സിർഫ് ഐസേ മുജേ ഷായരി ചാഹിയേ
دل میں آدے خدا ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം ലബ് പെവിക്കറേ അധരങ്ങളിൽ ഹബീബിന്റെ ആദരവിനെ കുറിച്ചുള്ള വർത്തമാനം സിർഫ് ഐ സി മുജേ ഷായിരി ചാഹിയേ എന്റെ ഈ ആലാപനവും എന്റെ ഈ സദസ്സും എന്റെ ഈ സംഗമവും എന്റെ വീ യോജിപ്പും എന്റെ വീ വിയോജിപ്പും എന്റെ ഈ പ്രപഞ്ചമാകമാനമുള്ള എന്റെ വിസ്താരങ്ങളും എന്റെ ഇടപാടുകളും മദീനയിലെ രാജാവിന്റെ പവിത്രതകൾ പറയുവാനുള്ള നിയോഗത്തെ ഉപയോഗപ്പെടുത്താനുള്ള കണിശമായ ഒരിടപാടാണ്. അതുകൊണ്ട് ലബ് പെവിക്കറേ നബി അധരങ്ങളിൽ ഹബീബ് വരട്ടെ ഇസ്സെ സ്യാദാക്കി മുജ് കോ സറൂറത്ത് നഹി ലബ് പെ ദിൻ രാത് മേ നാത് നബി ചാഹിയേ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിട്ട് നിസ്കാരം നടത്തുന്ന പ്രാർത്ഥന നടത്തുന്ന ആത്മീയ വിചാരമുള്ള ആരാധകന്റെ അധരങ്ങളിലൂടെ ആത്മാവിനെ സ്പർശിച്ചുകൊണ്ട് വിളിക്കേണ്ടതാണ്. അസ്സലാമു അലൈക അയ്യുഹ നബീ നേതാവിനുള്ള അഭിവാദ്യമാണ്. അഞ്ചു നേരവും ഒരു വിശ്വാസി മദീനയിലെ നേതാവിന് സല്യൂട്ട് അടിക്കണം. അസ്സലാമു അലൈക അയ്യുഹ നബിയൂ എന്ന് പറയണം. ഉച്ചയാകുമ്പോഴും പറയണം. സായാഹ്നത്തിലും സന്ധ്യയിലും നിശയിലും വെളുപ്പാൻ കാലത്തും ഹബീബിനോട് സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി കടന്നു പോകേണ്ടത്. എന്റെ ഹൃദയവും എന്റെ വിചാരവും എന്റെ ആത്മാവും എന്റെ ആധ്യാത്മികതയും ഒരാത്മസത്താനിഷ്ഠമായ പ്രവാചക ചരിത്രത്തിന്റെ സംക്ഷേപത്തെ ആവഹിക്കുകയാണ്. അതിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ആ ഹബീബിനോട് അവൻ സുബിലാദാതിഹി മഷിതമിന്നിളമി വൻ സുബൈല കദിരി മഷിതമിൻ മദീനയിലെ രാജാവിന്റെ മേനിയോട് ചരിത്രത്തോട് അവദാനത്തോട് പ്രകീർത്തനത്തോട് നാടിനോട് വീടിനോട് വിണ്ണിനോട് വെള്ളത്തോട് മണ്ണിനോട് എല്ലാത്തിനോടും പവിത്രയുള്ള പവിത്രതയുള്ളതേ ചേർത്ത് വെക്കാൻ പാടുള്ളൂ. കാരണം ഹബീബിനെ നിങ്ങൾക്കറിയില്ല. അഹില്ലായ മദിഹ മുഹമ്മദ് ففي مدحه كتب من الله تقرؤوا പ്രപഞ്ചാധികാരിയായ അള്ളാഹുവിന്റെ വിശുദ്ധ വേദത്തിന്റെ വചസ്സുകളാണ് ഹബീബിന്റെ പവിത്രമായ ചരിത്രത്തെ ഏറ്റെടുക്കുന്നതെങ്കിൽ അത്രയും നിർമ്മലമായ ഹബീബിന്റെ ചരിത്രത്തെ പറയാൻ ആദരവില്ലാത്ത നാവുകൾക്ക് അർഹതയില്ല. ആദരയില്ലാത്ത ആദരങ്ങൾക്ക് അവകാശമില്ല. ആദരവില്ലാത്ത പേന കൊണ്ട് എഴുതാൻ പറ്റൂല. ആദരവില്ലാത്ത പ്രതലത്തിൽ അടയാളപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ടാ പുണ്യമേനി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പവിത്രതയില്ലാത്തതൊന്നും ചേർത്തു വെക്കാൻ പാടില്ല. കാരണം ഹബീബിന്റെ മദീനെ അവിടുന്ന് ഇഷ്ടമില്ലാത്ത വാചകം കൊണ്ട് വിളിച്ചുകൂടാ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനത്തി ളഇഫൈ മാ ജഅൽത ബിമക്ക മിനൽ ബറക. അല്ലാഹുവേ, നീ മക്കയിൽ നൽകിയതിന്റെ ഇരട്ടി അനുഗ്രഹം നീ മദീനയിൽ നൽകണമേ. വഅൻ അബ്ദുല്ലാഹി ബിൻ സയ്യിദിൻ റളിയല്ലാഹു അൻഹു
أن رسول الله صلى الله عليه وسلم قال إن إبراهيم حرم مكة وإني حرمت المدينة ودعوت لها في مدها وساعها مثل ما دعا إبراهيم لمكة ഈ മക്കയുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ മക്കയെ ഹറമായി പ്രഖ്യാപിച്ചതുപോലെ ഹറംതുൽ മദീന ഞാൻ മദീനയെ ഹറമായി പ്രഖ്യാപിക്കുന്നു അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിം അബ്ദുക വഖലീലുക വനബിയുക وإنه دعاك لمكة وإني أدعوك للمدينة بمثل ما دعاك لمكة الله وين إنود فارتك غيان مدينة إلى ورون نمني أنقرغم شريين നിന്റെ خليلായ നിന്റെ ഇഷ്ടപാത്രമായ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയ്ക്കു വേണ്ടി എന്തൊക്കെ ലഭിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടുവോ അത് മുഴുവനും എന്റെ മദീനയ്ക്കു നൽകണമേ സറാപ്പാച്ചമനേ ദിയാറേ മദീന ദവാമാശനാഹേ ബഹാറേ മദീന മദീനയുടെ ഓരോ മണൽപ്പരപ്പിലും അനുരാഗത്തിൻ്റെ സ്പർശമാണ് സ്നേഹത്തിൻ്റെ ചുംബനങ്ങളാണ് അനുതാപത്തിൻ്റെ ആലിംഗനങ്ങളാണ് ഹബീബിനോട് ലയിച്ചു ചേർന്ന് കിടക്കുന്ന മണ്ണിനും വിണ്ണിനുമുണ്ടോ പവിത്രതയില്ലാതിരിക്കുക ആ മഹനീയമായ പവിത്രതകളുടെ സമീക്ഷകളെ ആഗമാന ഉന്നതമായി മാറിയ സ്ഥലമാണ് അബ്ദുസലാം ഭാഷ കടമെടുത്തു പറഞ്ഞാൽ മകാനു മദ്ഫനിർ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മണ്ണ് അവിടുന്ന് കിടക്കുന്ന കൃത്യമായ സ്ഥലം തത്വങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ഹബീബിനെ പിറവിയെടുക്കുന്ന മണ്ണ് അവിടെ നിന്നുള്ളതാണ് ആ ഹബീബിന് ജന്മം നൽകിയ മണ്ണിൽ എടുക്കപ്പെട്ട ഇടം ആ ഇടമാണ് ലോകത്തെ ഏറ്റവും പവിത്രമായ സ്ഥലം ഇസ്ബിനെ അബ്ദുസലാം തങ്ങൾ ഈ വിഷയം വിശദീകരിക്കാൻ വിശാലമായ ഒരു റിസാല തന്നെ എഴുതിയിട്ടുണ്ട് ഇൻഷാല്ലാ ഇപ്പോഴെന്റെ വിഷയം മദീനയുടെ മണ്ണിന്റെ പവിത്രതയല്ല അങ്ങനെ വരുമ്പോ അതിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഹബീബിന്റെ നാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് വിജയത്തിന്റെ ഗാഥകൾ രചിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു പടച്ചവനെ ഇവിടത്തെ രോഗങ്ങൾ നീ മാറ്റേണമേ ജുഹ്ഫയിലേക്ക് ആ ഹദീസ് വിശദമായി മടങ്ങാം മദീനയിലേക്ക് എന്ന സീഡിയിലുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല മദീനയിലെ രോഗം മദീനയിലെ പനി മദീനയിലെ ജ്വരം അത് ജുഹ്ഫയിലേക്ക് മാറ്റിക്കളഞ്ഞു അതിന് സ്വപ്നങ്ങൾ ഇമാം ബുഖാരി പോലെയുള്ള ആളുകൾ മഹാന്മാരായ ഇമാമുകൾ സ്വപ്നങ്ങളുടെ അധ്യായത്തിൽ മദീനയിൽ നിന്ന് ഇത്തരം അരുതായ്മകളും വേദനകളും എല്ലാം നീങ്ങിപ്പോകുന്നതിന്റെ ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് തൽക്കാലം ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം وعن انس رضي الله عنه قال قال رسول الله صلى الله عليه وسلم المدينه ياتيها الدجال മദീനയിലേക്ക് ദജ്ജാൽ വരും അപ്പോൾ മലക്കുകൾ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് മലക്കുകൾ കാവൽ നിൽക്കുന്നത് കൊണ്ട് മദീനയിലേക്ക് ദജ്ജാൽ കടന്നു വരില്ല എന്നാൽ ഫയഖ്റുജു ഇലൈഹി യൗമഇദിൻ റജുലുൻ ഹുവ ഖൈറുൻ നാസി ഔ മിൻ ഖൈരിൻ നാസ് മദീനയിലേക്ക് ദജ്ജാൽ കടന്നു വരുമ്പോൾ മാലാഖമാർ അഥവാ മലക്കുകളുടെ കാവൽ കൊണ്ട് ദജ്ജാൽ പുറത്താക്കപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ അങ്ങോട്ട് ചെല്ലും അയാൾ ദജ്ജാലിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദീ ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ദജ്ജാലാണ് നിങ്ങൾ ദജ്ജാലാണ് ശപിക്കപ്പെട്ടവനാണ് പോടാ ഫയഖൂലു ദജ്ജാൽ അപ്പോൾ ദജ്ജാൽ പറയും
ഞാൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ പറയും, അതേ എനിക്ക് സത്യമായി ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ദജ്ജാൽ വന്നിട്ട് ആളുകളെ മരിപ്പിക്കുമെന്നും ജീവിപ്പിക്കുമെന്നും അവകാശവാദം ഉന്നയിക്കുകയും പ്രത്യക്ഷത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്ന് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്ഭുതമില്ല, നീ ദജ്ജാൽ തന്നെയാണ്. അപ്പോൾ മദീനയെ അല്ലാഹു തആല വിപത്തുകളിൽ നിന്ന് കാവൽ നൽകിയ നാടാണ്. ഇന്നും വിശ്വാസിക്ക് മടങ്ങാനുള്ള സ്ഥലം അൽ ഈമാനു യഅരിദു ഇലൽ മദീന കമാ തഅരിദുൽ ഹയ്യതു ഇലാ ജുഹരിഹ. വിശ്വാസിയുടെ മടക്കസ്ഥാനം മദീനയാണ്. പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാനുള്ളവൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, കാക്കത്തുള്ള 1000 ഇസ്ലാമിക സംഘടനകളുണ്ട്. ഒരുപാട് ഇസ്ലാമിക സംഘടനകൾക്കും അലർജി ഹബീബാണ് മദീനയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രതയാണ് അവർക്ക് പറ്റാത്തത്. പൊന്നു മുസ്തഫായുടെ അവദാനങ്ങളാണ് അവർക്ക് അരുതാത്തത്. എന്നാൽ ഒരു വിശ്വാസിയുടെ ആത്മാവിന്റെ തുടിപ്പും ഇടിപ്പും ചലനവും നിശ്ചലനവുമെല്ലാം ഇഴചേർന്നു കിടക്കേണ്ടത് മദീനയിലെ രാജാവിനോടാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ആ ഹബീബിന്റെ മദീന, എല്ലാ അരുതായ്മകളിൽ നിന്നും അല്ലാഹു കാവൽ നൽകിയ മദീന. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മനിസ്തതാഅ മിൻകും അല്ലാ യമൂത ഇല്ലാ ബിൽ മദീന ഫല്യമുത് ബിഹാ. നിങ്ങൾക്ക് മദീനയിൽ മരിക്കാൻ കഴിയുമെങ്കിൽ അവിടെ മരിക്കണം. കാരണം എന്താണ്? മദീനയിൽ മരിച്ചാൽ ഞാൻ അവന് ഷഫീഅ ലഹു യൗമൽ ഖിയാമ, ഞാൻ ശുപാർശകനാണ് ഖിയാമത്ത് നാളിൽ അവന് വേണ്ടി. അല്ലാഹുവേ, ഞങ്ങൾക്ക് മദീനയിൽ ഒരു ഖബർ നൽകണം. റഹ്മാനേ, മദീനത്ത് ഒരാൾ മരണപ്പെട്ടാൽ ആ മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ ഒരാൾക്ക് മറമാടപ്പെടാൻ അവസരം ലഭിച്ചാൽ അല്ലാഹു ജല്ല ജലാലുഹു ശഫാഅത്ത് കൊണ്ട് അനുഗ്രഹിക്കും, ഹിസാബിൽ ഇളവ് ലഭിക്കും. ഒരുപാട് മഹത്വങ്ങൾ അതിന് പറയുന്നുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടുരുമ്മി കിടക്കുന്ന ഭൂമിയോട് തൊട്ടുരുമ്മി കിടക്കാനുള്ള നിയോഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സൗദി അറേബ്യയിലുള്ള ഒരുപാട് ബിദഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മരിച്ചുപോയി. അവരാരെങ്കിലും മദീനത്ത് കിടക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ അവർക്കൊക്കെ കിടക്കാൻ എന്തുകൊണ്ടും പറ്റുമായിരുന്നു. അത്രയും ഗവൺമെന്റൽ സപ്പോർട്ട് ഉള്ളവരാണ്. ഞാൻ പേരുകൾ എടുത്ത് പറയേണ്ടതില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികരായ തലയെടുപ്പുള്ള അറബ് ലോകത്ത് അറിയപ്പെടുന്ന നിരവധി ആളുകൾ മരണപ്പെട്ട് ഇന്ന് മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ പോലും അല്ല, അതിന്റെ അപ്പുറത്തൊരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്. അവർക്ക് മദീനയുടെ പുണ്യം മനസ്സിലായില്ലെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെയല്ല. ഇമാമിയങ്ങൾ മുഴുവനും എഴുതി, ഒരാൾക്ക് മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ ഖബർ കിട്ടിയാൽ ഈമാനുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അത് ശഫാഅത്തിനുള്ള ഔദാര്യത്തിനുള്ള കേന്ദ്രമാണ്. കാരണം ഹബീബിനോട് തൊട്ടുരുമ്മി കിടക്കുന്ന സ്ഥലമാണ്. ആ പുണ്യത മനസ്സിലാക്കിയിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ജന്നത്തുൽ ബഖീഇൽ ഖബറടക്കാൻ എതിരാളികളെ സമ്മതിച്ചില്ല. ജന്നത്തുൽ ബഖീഇന്റെ പുറത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയത്. പക്ഷേ പിൽക്കാലത്ത് ജന്നത്തുൽ ബഖീഇ വികസിപ്പിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഏകദേശം ജന്നത്തുൽ ബഖീഇന്റെ നടുവിലായി മാറി. ആദ്യം ഖബറടക്കുന്ന സമയത്ത് ജന്നത്തുൽ ബഖീഇ അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹബീബ് അറിയിച്ചിട്ടുണ്ട്, ഈ ഖബർ താൻ എത്ര നീട്ടിയാലും അത് ജന്നത്തുൽ ബഖീഇന്റെ പുണ്യമുണ്ടെന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി അങ്ങ് യമനിന്റെ തലസ്ഥാനമായ സൻആ വരെ നീട്ടിയാലും അതിന്റെ പുണ്യമുണ്ടെന്ന് ഹദീസിലുണ്ട്. എന്നതുപോലെ മജന്നത്തുൽ ബഖീഇനി എത്ര വികസിപ്പിച്ചാലും ശരി, അതിന്റെ ഉള്ളിൽ കിടക്കുന്നവർക്ക് ബഖീഇൽ കിടക്കുന്നതിന്റെ കൂലിയുണ്ട്. അത്രയും മഹാന്മാര് കിടക്കുന്ന സ്ഥലമാണ് ഹബീബിന്റെ പെൺമക്കൾ, അവിടുത്തെയുടെ ഭാര്യമാർ, അവിടുത്തെയുടെ വലിയമ്മമാർ. അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ കിടന്നുറങ്ങുന്ന മഹനീയമായ ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലാ യസ്ബിറു അലാ ലഅവാഇൽ മദീനതി വശിദ്ദതിഹാ അഹദു മിൻ ഉമ്മത്തി ഇല്ലാ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ. ആരെങ്കിലും മദീനയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പനി ബാധിച്ചു, ഒരു രോഗം ബാധിച്ചു, എന്നിട്ട് അതിൽ ഒരാൾ ക്ഷമിച്ചാൽ, അലാ ലഅവാഇൽ മദീന, മദീനയിലെ ഏതെങ്കിലും ഒരു വിളീക്ക്, ഒരു വിഷമം, ഒരു പ്രയാസം അതിൽ ഒരാൾ സഹിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇല്ലാ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ അവർക്ക് ശുപാർശകനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ, മദീനയിലേക്ക് ചെല്ലുമ്പോ ഒന്ന് പനി പിടിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖാഫ അഹ്ലൽ മദീനത്തി ളുൽമൻ അഖാഫഹുല്ലാഹു അസ്സ വജല്ല അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു യൗമൽ ഖിയാമത്തി സർഫൻ വലാ അദ്ല. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആരെങ്കിലും മദീനക്കാരായ ആളുകളെ ഭയപ്പെടുത്തി, എന്നാൽ അല്ലാഹു അവർക്ക് ഭയപ്പാട് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെയും മലക്കുകളുടെയും ലോക ജനതയുടെ മുഴുവനും ശാപം മദീനക്കാരെ വിഷമിപ്പിക്കുന്നവർക്കുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു യൗമൽ ഖിയാമത്തി സർഫൻ വലാ അദ്ല, ഒരിടപാടുകളും അല്ലാഹു തആല അയാളിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. ഇന്ന് ചില ആളുകൾ കണ്ടില്ലേ, മദീനത്തേക്ക് മാത്രം ലക്ഷ്യം വെച്ച് യാത്ര പോയിക്കൂടാ എന്ന് പറയുന്നവർ. ഹജ്ജിന് പോയാൽ മദീനത്ത് പോണോ, അത് ഹജ്ജിന്റെ ഭാഗമല്ലല്ലോ എന്ന് പറയുന്നവർ. എന്തൊരു വിചിത്രമായ ലോകമാണ്! ഈമാനിന്റെ തലസ്ഥാനത്തേക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് ഹജ്ജ് സംഘടിപ്പിക്കുന്നവർ ഈമാനിന്റെ തലസ്ഥാന നഗരിയിൽ പോയി നിന്നിട്ട് പുണ്യമില്ലെന്ന് പറയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ എന്ന ലക്ഷ്യത്തോടെ മാത്രം അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ. എന്നാൽ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുമ്മ മൻ അറാദനീ വഅഹ്ല ബലദീ ബിസൂഇൻ ഫഅജിൽ ബിഹലാകിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, മൻ അറാദനീ, ആരെങ്കിലും എന്നെ കൊണ്ട് ലക്ഷ്യം വെച്ചാൽ, വാഹില ബലദീ, എന്റെ നാട്ടുകാരെ കൊണ്ട് ഉന്നം വെച്ചാൽ, ബിസൂഇൻ, ഏതെങ്കിലും ഒരു അരുതായ്മ, എന്റെ ജന്മദിനത്തെ ആഘോഷിക്കുന്നവരെ വേദനിപ്പിക്കുക, എന്റെ തിരുചര്യകൾക്കെതിരെ സമരം ചെയ്യുക, എന്റെ മഹനീയമായ ഭാവങ്ങൾക്കെതിരെ തിരിയുക, മാത്രമല്ല എന്റെ നാട്ടുകാരാകുന്ന മദനീ നിവാസികളെ ഉൾക്കൊള്ളാതിരിക്കുക, ലോകമാകമാനമുള്ള വിശ്വാസികളുടെ ഹൃദയ ചലനങ്ങൾ മദീനയുടെ അന്തരീക്ഷത്തോട് ലയിച്ചു നിൽക്കുമ്പോ അത് വേണ്ടാന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീനയുടെ മഹാത്മ്യത്തെ അറിയാത്ത ആളുകൾ ഇത് പറയുമ്പോൾ ഒരു വേദന പങ്കുവെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ചെന്ന് ഹബീബിനോട് ആത്മസല്ലാപം നടത്തിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ ആയിരക്കണക്കിന് ആളുകളിടയിൽ ഒരു വിശ്വാസിയെ കുറിച്ച് ആദ്യത്തെ നമ്മുടെ പ്രഭാഷണത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ബഹ്റൈനിൽ ചെന്നപ്പോൾ
മുമ്പ് സൗദിയിൽ ചെന്നപ്പോൾ, അതിനു മുമ്പ് ദുബൈയിൽ ചെന്നപ്പോഴെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ആ പ്രസംഗത്തിന്റെ ക്ലിപ്പുമായി വന്നു. മദീനയിലെ നേതാവിനെ വിളിക്കാൻ പറ്റുമോ? ഹബീബിനോട് സല്ലാപം നടത്താൻ പറ്റുമോ? അതിന് മറുപടി പറയേണ്ടതല്ല. കാരണം ആത്മാവിന്റെ അർദ്ധഭാജനമല്ല സകല ഭാജനമായ ഹബീബിനോട് ഒരാത്മസല്ലാപം നടത്തുന്നതിന് പ്രമാണം ചോദിക്കുന്നവന് ആത്മാവറിയില്ല, അവന് പ്രണയമറിയില്ല, പ്രേമമറിയില്ല, അനുരാഗമറിയില്ല, സ്നേഹമറിയില്ല, മാനുഷിക വിചാരങ്ങൾ അറിയില്ല. എന്നാൽ നമുക്കവർക്കൊന്നും മറുപടി പറഞ്ഞ സമയം കളയാനില്ല. ജസമൽ ജമീഉ ബിയന്ന ഖൈറൽ അർളിമാ ഖദ് ഹാതദാത്തുൽ മുസ്തഫ വഹവാ. എല്ലാ പണ്ഡിതന്മാരും തറപ്പിച്ചുറപ്പിച്ചു പറഞ്ഞതാണ് ബിയന്ന ഖൈറൽ അർളിമാ, ഏറ്റവും പുണ്യമായ ഭൂമി. ഹബീബ് കിടക്കുന്ന സ്ഥലമാണ്, പുണ്യനബിയുടെ ചുംബനമേറ്റ് കിടക്കുന്ന ഭൂമിയാണ് ആദരണീയമായ ഭൂമി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ മേനിയോട് ഉമ്മ കൊടുത്തുകൊണ്ട് കിടക്കുന്ന സ്ഥലമാണ്. ونعم لقد صدقوا لساكني عالت كالنفس حين زكت زكا مأواها. ഹബീബിന്റെ മേനിയും അത് ചുംബനം കൊടുക്കുന്ന ഭൂമിയും അതിന്റെ ചുറ്റുവട്ടമുള്ള വാസികളുമാണ് ലോകത്തെ ഏറ്റവും പുണ്യവാന്മാരും മഹാത്മാക്കളുമെന്ന് പണ്ഡിതന്മാരെ സമ്മതം പറയുമ്പോൾ ലോകത്തിന്റെ നേതാവിന്റെ മദീന നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഹബീബിന്റെ വീട് ലോകത്തെ ഓ തൈബാക്ക തൈബാ وطيباك سرور فبه الدرود. ആ മദീനക്കാണ് ലക്ഷോപ ലക്ഷം സലാം. മദീനയിലെ രാജാവിനാണ് കൊറോറോൻ സലാം, കോടിക്കണക്കിന് സലാം. ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര ഭൂമിയിലെ ചരണങ്ങളാണ് ലോകോത്തരമായ വിപ്ലവത്തിന് വഴിമരുന്നിട്ടത്. പോസിറ്റീവ് വിപ്ലവങ്ങളുടെ മുഴുവനും തലസ്ഥാനം അവിടെയാണ്. നമുക്ക് കടന്നു വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മദീനയിലേക്ക് വന്നു. മദീനയുടെ മഹാത്മ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ നമ്മുടെ വിഷയ പരമ്പര തുടരാൻ കഴിയില്ല. അത് സ്വതന്ത്രമായി പറഞ്ഞ സീഡികൾ നിങ്ങൾ കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെള്ളിയാഴ്ച ദിവസം ജുമാ നടത്താൻ പോവുകയാണ്. തിങ്കളാഴ്ച എത്തിയ ഹബീബ് വിശ്രമിക്കാൻ നേരമില്ല, ഇനി ആളുകൾ വരട്ടെ എന്ന് കാത്തു നിൽക്കാനുള്ള സമയമില്ല. ഒരു ഇസ്ലാമിക പ്രവർത്തകന് നൽകുന്ന ചിട്ടയാണത്. ദീർഘയാത്ര കഴിഞ്ഞ് ഒരുപാട് കാലത്തെ യാതന കഴിഞ്ഞു വന്ന ലീഡറാണ്. ഇനി കുറച്ചു കാലം ഒന്ന് റെസ്റ്റ് എടുക്കാനുണ്ടോ? ഹബീബിന് ഇല്ല. കാരണം ഹബീബ് ലോകം മുഴുവനും തമസ്സിൽ നിന്ന് ജ്യോതിസ്സിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, കാളരാത്രിയിൽ നിന്ന് കാരുണ്യത്തിന്റെ കരസ്പർശത്തിലേക്ക് കൊണ്ടുവന്ന കൊണ്ടുവരാൻ വേണ്ടി വന്ന നേതാവാണ്. വിശ്രമിക്കുവാൻ നേരമില്ല. ഔവലു ജുമഅത്തിൻ സ്വല്ലാഹ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖുബാ. ഖുബാ പള്ളിയുടെ ചാരത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ആദ്യത്തെ ജുമഅ നിസ്കരിക്കാൻ പോവുകയാണ് മദീനയിൽ. അതിനു മുമ്പ് മദീനക്കാര് ജുമഅ തുടങ്ങിയിട്ടുണ്ട്. മക്കത്ത് ജുമഅ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ജുമഅ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയ ആളാരാണ്? അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അവ്വലു മൻ ഖാമൽ ജുമഅത ബിൽ മദീന വഅവ്വലു മൻ ദുഫിന ബിൽ ബഖീ. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു
അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു തആല അൻഹു ആദ്യമായി ജുമാ നടപ്പിലാക്കി മദീനയിൽ. പിന്നീട് പെട്ടെന്ന് തന്നെ വഫാത്തായി. അതിലേക്ക് നമ്മൾ വരുന്നതാണ്. അപ്പോൾ കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ജുമാക്ക് പോയാൽ ജുമാഇയുടെ വാങ്ക് കേൾക്കുമ്പോൾ ദആലി അസ്അദ് ബിനു സുറാറ അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹുവിനു വേണ്ടി ദുആ ചെയ്യും. അപ്പൊ പ്രായമേറെയായി, കണ്ണ് കാണാൻ വയ്യാത്ത സമയത്ത് മകൻ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോഴും അതാ ജുമായുടെ വാങ്ക് കേൾക്കുമ്പോൾ അസ്അദ് ബിനു സുറാറ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ കഅബ് ബിനു മാലിക് തങ്ങളോട് മകൻ ചോദിച്ചു, ഉപ്പാ എല്ലാ വെള്ളിയാഴ്ചയും ജുമായുടെ വാങ്ക് കേൾക്കുമ്പോൾ അസ്അദ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എന്തിനാ? അപ്പോൾ പറഞ്ഞു, മോനെ അവ്വലു മൻ നഖാമൽ ജുമഅത ബിൽ മദീന സയ്യിദു സുമൂദിയുടെ ഫൗലഫ ഇമാം ഇബ്നു ഹിഷാം, ഇമാം അൽ ഹലബി, ഇമാം യൂസുഫ് സാലിഹ് ഹിഷാമി എല്ലാവരും നിവേദനം ചെയ്തത് കാണാം. ആദ്യമായി പള്ളിയിൽ ജുമഅ തുടങ്ങി തന്ന ആളോടുള്ള കടപ്പാടാണ്. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. നല്ല മുഹൂർത്തങ്ങളെ ഓർക്കുകയും നല്ലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ, സൽക്കർമ്മങ്ങൾ ചെയ്തു പോയ മഹാന്മാരെ അനുസ്മരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ വന്ന് ജുമഅ തുടങ്ങിയിട്ട് അവിടുന്ന് നിർവഹിച്ച ഖുതുബ ഏതാണ്? അമ്മാ ബഅദു അയ്യുഹന്നാസ് ഫഖദ്ദിമൂ ലിയൻഫുസികും തഅലമുന്ന والله احدكم ثم ليدعن غنمه ليس لها راع ثم ليقولن له ربه وليس له ترجمان ولا حاجب يحجبه دونه الم ياتك رسولي فبلغك واتيتك مالا وافضلت عليك فما قدمت لنفسك فلينظرن يمينا وشمالا فلا يرى شيئا ثم لينظرن قدامه فلا يرى غير جهنم فمن استطاع ان يقي وجهه من النار ولو بشق من تمرة فليفعل ومن لم يجد فبكلمة طيبة فإن بها تجزى الحسنة عشر أمثالها إلى 700 ضعف والسلام عليكم ورحمة الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുമാ ഖുതുബയാണ്. എത്ര ലളിതമായ വാചകം! ആധുനിക ലോകത്തും ഉദ്ധരിക്കാൻ പറ്റുന്ന വരിഷ്ഠ മൂല്യങ്ങൾ. അല്ലാഹുവിനെ സ്തുതിച്ചു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇന്ന് നിങ്ങൾക്കിവിടെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നാളെ അല്ലാഹുവിനോടൊരു പരിഭാഷകൻ പോലുമില്ലാതെ അല്ലാഹുവിന്റെ വിചാരണ നേരിടേണ്ടി വരുന്നൊരു കാലമുണ്ട്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാ രക്ഷപ്പെടൂല. മുമ്പിൽ നരകമാണ്. വിജയിക്കാൻ സൽക്കർമ്മമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരീത്തപ്പനയുടെ ചീള് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമെങ്കിൽ നരകമോചനം നേടിക്കോ. അങ്ങനെ സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു നല്ല വാചകമെങ്കിലും നിങ്ങൾ ചെലവഴിച്ചോ. സൽക്കർമ്മങ്ങൾക്ക് പത്തിരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്നതാണ്, 700 വരെ അത് അധികരിക്കുന്നതുമാണ്. അടുത്ത ഒരു വെള്ളിയാഴ്ച ഹബീബ് ഖുതുബ നടത്തി. ഇന്നൽ ഹംദലില്ലാഹ് അഹ്മദുഹു വസ്തഈനു നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയലഹ്
وأشهد أن لا إله إلا الله وحده لا شريك له. إن أحسن الحديث كتاب الله تبارك وعلا. قد أفلح من زينه الله في قلبه وأدخله في الإسلام بعد الكفر واختاره على ما سواه من أحاديث الناس. إنه أحسن الحديث وأبلغه. أحبوا من أحبه الله. أحبوا الله من قلوبكم ولا تملوا كلام الله وذكره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ മറ്റൊരു ഖുതുബയാണ്, പ്രൗഢമായ ഒരു ആമുഖത്തിന് ശേഷം പറയുകയാണ്, കൽബിൽ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഭാവമുള്ളവൻ വിജയിച്ചു, കുഫറിൽ നിന്ന് രക്ഷപ്പെട്ട് ഈമാനിലേക്ക് വന്നവൻ വിജയിയായി, ഏതെങ്കിലുമൊക്കെ വാറോലകളുടെ പിന്നിൽ പോകാതെ ഖുർആനിനെ ഏറ്റെടുത്തവൻ രക്ഷപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അവിടുത്തെ ഖുതുബയുടെ അവസാനം ഇങ്ങനെയാണ്, വലാ തുശ്രിക് ഫഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ വത്തഖൂഹു ഹഖ തുഖാതിഹി വത്തഖുല്ലാഹ صالح ما تقولون بأفواهكم وتحابوا بروح الله بينكم إن الله يغلب أن ينكث عهده والسلام عليكم ورحمة الله. ലോക രാഷ്ട്രങ്ങൾക്ക് മുഴുവനും മാതൃകായോഗ്യമായ നിയമ സംഹിതകളുടെ പ്രഖ്യാപനം നടത്തിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാ നിർവഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ നാട്ടിൽ ജൂതന്മാരുണ്ട്, ഔസുകാരുണ്ട്, ഖസറജ് എന്നീ രണ്ട് ഗോത്രങ്ങളുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുണ്ട്, മദീനക്കാരായ മുഴുവൻ ആളുകളും പാലിക്കേണ്ട നിയമങ്ങൾ, മദീനയിലെ വിശ്വാസികൾ പാലിക്കേണ്ട നിയമങ്ങൾ, ജൂതന്മാര് പാലിക്കേണ്ട നിയമങ്ങൾ, മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ, അങ്ങനെ വൺ ബൈ വണ്ണായി വർഗീകരിച്ച് വ്യക്തമായി നിയമവ്യവസ്ഥിതി ഉണ്ടാക്കി പ്രഖ്യാപിച്ചു ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പ്രയാമ്പിളിൽ കാണാം ഇവിടെയുള്ള എല്ലാ മതക്കാർക്കും ഈ രാജ്യത്ത് ജീവിക്കുക എന്ന വിഷയത്തിൽ തുല്യാവകാശം. ഇന്ന് എന്റെ ഉടമ്പടി പറയാനുള്ള ദിവസം അല്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല, നാളെ ഇൻഷാല്ലാ പറയും. മുസ്ലിംകളോട്, ജൂതരോട്, മറ്റുള്ള മതക്കാരോട് അങ്ങനെ കൃത്യമായി ടൈറ്റിൽ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആധുനിക ലോകത്തെ രാഷ്ട്ര സംവിധാനങ്ങളോടും രാഷ്ട്രീയ വ്യവസ്ഥിതികളോടും ഭരണാധികാരികളോടും എടുത്തു പറയാവുന്ന വിധത്തിൽ ന്യൂനപക്ഷങ്ങൾ അക്രമിക്കപ്പെടാതിരിക്കാൻ, പ്രതിപക്ഷത്തിന് അവകാശം നിഷേധിക്കപ്പെടാതിരിക്കാൻ, ആരെങ്കിലും ശാന്തി തേടി വരുന്നവർക്ക് നിർഭയത്വം നൽകുന്നതിന്റെ വ്യവസ്ഥിതി, ആരുടെയെങ്കിലും വീട്ടിൽ കയറിയിട്ട് അഭയം തേടിയാൽ നൽകേണ്ട വ്യവസ്ഥിതി, പുറം രാജ്യത്ത് നിന്ന് ഒരാൾ വന്നാൽ അയാളെ രഹസ്യമായി താമസിപ്പിച്ചുകൂടാ തുടങ്ങിയുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് ലോകോത്തരമായ ഉടമ്പടിയുടെ പ്രഖ്യാപനം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയാണ്. അപ്പൊ ഹബീബിന്റെ പ്രയാണം മദീനയിലെ ഓരോ ചരണങ്ങളിലേക്ക് കടക്കുന്നു. വെള്ളിയാഴ്ചത്തെ ദുമാ നിസ്കാരം കഴിഞ്ഞു, ഇനി അടങ്ങിയിരിക്കാനല്ല കൂടിയാലോചനയാണ്. ഇനി ഇവിടെ നല്ല ഒരു ഗ്രാൻഡ് മോസ്ക് വരണം, നല്ല ഒരു പള്ളി വരണം, അതിനു വേണ്ടിയുള്ള ആലോചനയിലേക്കാണ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ സാന്നിധ്യം കൊണ്ട് മദീന പുളകമണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തഖദ്ദമ അന്നനാഖതഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബറകത ഇൻദ ബാബി മസ്ജിദി. ഇന്നത്തെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയിരുന്നല്ലോ. ഇനി അവിടേക്കുള്ള പുനരാലോചന വരികയാണ്. ഹാദൽ മൻസിൽ ഇൻഷാ അല്ലാ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. മദീനയിലേക്ക് വന്നപ്പോ ആദ്യം ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയില്ലെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. ആ സ്ഥലത്ത് ഈത്തപ്പഴം ഉണങ്ങാറിടുന്ന സ്ഥലമാണ്, പഴയ ഈത്തപ്പനയുടെ കുറ്റികളുണ്ട്, അതുപോലെ തന്നെ ചില വേസ്റ്റുകളും ഒരു ഭാഗത്തുണ്ട്.
മറുഭാഗത്ത് കുറെ മുൻഗാമികളുടെ മറമാടിയിരുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാം വൃത്തിയാക്കാൻ ഹബീബ് തീരുമാനിച്ചു. സഹൽ സുഹൈൽ എന്നീ രണ്ട് യത്തീം മക്കളുടെ സ്വത്താണത്. ബനു നജ്ജാർ ഗോത്രക്കാരായ ആളുകളാണ്. ആ രണ്ട് യത്തീം മക്കളുടെ സ്വത്താണ് ആ സ്ഥലം. അവിടെ പള്ളി പണിയാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുമ്പോ ഹബീബിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ സ്ഥലത്തിന് പൈസ വേണ്ട നബിയേ, ഫ്രീ ആയിട്ട് തന്നേക്കാം, തങ്ങൾ അവിടെ പള്ളി പണിതോളൂ. ആപ്പക്കോ ബഹ്ഷാഹുദാനേ രാത് കേ പിച്ചലേ പഹർ രാത് തീ സജ്ദേ മേ അബ്ദ മഅബൂദ കേ രിഷ്തേ പേ കീ ഹുജ്ജതേ തമാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ സാന്നിധ്യത്തിൽ നിന്ന് പള്ളി പണിയാനുള്ള ഇടം നിർണയിച്ചു കഴിഞ്ഞപ്പോ അനാഥരായ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ വേണ്ട. അതുകൊണ്ട് ഹബീബായ നബിയേ, തങ്ങൾ ഇവിടെ പള്ളി പണിതോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔദാര്യമായി ആവശ്യമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സംഖ്യ കൊടുത്തു. എന്നിട്ട് പള്ളി പണിയാൻ തീരുമാനിച്ചപ്പോൾ ചെറിയ അന്നത്തെ നിർമ്മാണ കലയല്ലേ ഉണ്ടാവുകയുള്ളൂ. ചളി കൊണ്ടുണ്ടാക്കിയ ഇഷ്ടിക കൊണ്ടുവന്ന് ആദ്യം അവിടെയെല്ലാം ചെറുപ്പക്കാരായ ആളുകൾ ഇറങ്ങി വൃത്തിയാക്കി. അവിടെയുള്ള വേസ്റ്റുകളെല്ലാം ഒഴിവാക്കി. ഫാമറ ബിഹാ ഫനുബിഷത് വാമറ ബിൽ ഇളാമി അൻ തുഗയ്യബ് വകാന ഫിൽ മിർബദി മാഉം ഫസയ്യറഹു ഹത്താ ദഹബ. അവിടെയുള്ള വെള്ളമൊക്കെ വെട്ടിച്ചാലാക്കി ഒഴിവാക്കി കളഞ്ഞു. പഴയ ഖബറിന്റെ അവശിഷ്ടങ്ങളെല്ലാം വൃത്തിയാക്കി. എന്നിട്ട് അതിൽ നിന്ന് കുഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം നേരെയാക്കി. ഫസഫുൻ നഖല ഖിബലതല്ല, അവിടെ നിന്നുള്ള മരങ്ങളെല്ലാം ഖിബലയുടെ ഭാഗത്താക്കാൻ പറ്റുന്ന രൂപത്തിൽ ക്രമീകരിച്ചു. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി പണിയാൻ തുടങ്ങിയപ്പോൾ വഅമില റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സ്വഹാബത്തി ഫീ ബിനാഇൽ മസ്ജിദ് ബിനഫ്സിഹിൽ കരീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പണിയാൻ കൂടെ ഇറങ്ങി. കമാ ഫി സ്വഹീഹി അന്നഹു ത്വഫിഖ യൻഖുലു മഅഹും അല്ലബിന തർഗീബൻ ലഹും ഫിൽ അമൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കല്ല് ചുമന്നു കൊണ്ടുവന്നു, കട്ട എടുത്തു കൊണ്ടുവന്നു പള്ളി പണിയാൻ. اللهم ان الاجر اجر الاخره فرحم الانصار والمهاجرا. പാട്ടു പാടിക്കൊണ്ടിരുന്നു സ്വഹാബികൾ പള്ളി പണിയുന്ന സമയത്ത് നേരം പോക്ക് കിട്ടാൻ. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു ആണ്, اللهم ان الاجر اجر الاخره فرحم الانصار والمهاجرا. അള്ളാഹുവിന്റെ അടുക്കലാണ് കൂലി കിട്ടുന്നത്. അൻസ്വാറുകളും മുഹാജിറുകളുമായ ആളുകൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ എന്നർത്ഥമുള്ള നിലക്ക് പ്രാർത്ഥനാ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു റവാഹയിൽ നിന്ന് നിവേദനം. സുഹരി ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനെ ഖൂൽ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫർഹമിൽ മുഹാജിരീന വൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദുആ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടോ ഫഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവള അരിദാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന് തട്ടം മടക്കിയിട്ട് ഇങ്ങനെ കല്ല് ചുമക്കാൻ വേണ്ടി വെച്ചു. ഫലമാർ ആ ദാലിക്കൽ മുഹാജിറൂന അല്ലവലൂ, ഇത് കണ്ടപ്പോ മുഹാജിറുകളായ ആളുകൾ ഇറങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ലഇൻ ഖഅദ്നാ വൻ നബിയു യഅമലു ദാക ഇദല്ലൽ അമലുൽ മുദല്ലലു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി അധ്വാനിക്കുമ്പോ നമ്മൾ പണിയെടുക്കാതിരുന്നാൽ
നമ്മൾ ജോലി ചെയ്യാതിരുന്നാൽ അത് വളരെ മോശമായ പണിയായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി പണിയുകയാണ്, അതിന് ചുമട്ടുവേല എടുക്കുകയാണ്. നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂല. പക്ഷേ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ആരാണ്? സബ്റൻ ആല യാസിർ. ഓ യാസിർ കുടുംബമേ ക്ഷമിക്കണം. മൗഇദക്കുമുൽ ജന്ന, സ്വർഗം നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടാനുയായിയായ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അമ്മാർ സ്വഹാബികളോടൊപ്പം നിന്ന് ജോലി ചെയ്യുകയാണ്. ആ കൂട്ടത്തിലുണ്ട് ഒരു സ്വഹാബി, വലിയ പണിയെടുത്തൊന്നും പരിചയമില്ലാത്ത സ്വഹാബിയാണ്. ഒരു കല്ലെടുക്കും, ആ കല്ലിന്റെ പൊടി കുപ്പായത്തിലാകുമ്പോ അത് തട്ടിക്കൊണ്ട് നിൽക്കും. അടുത്ത കല്ലെടുക്കും, അതിന്റെ പൊടി തട്ടുന്നുണ്ടേ ആ പൊടിയും തട്ടി നിൽക്കും. അപ്പോൾ അതാ ഒരാൾ പാടുകയാണ്, ഇങ്ങനെ പൊടിയും തട്ടി നിന്ന് ആ പള്ളിയുടെ പണി നടക്കൂല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പള്ളി പണിയുന്നവരും പൊടിയും ചെളിയൊക്കെ നോക്കി നിൽക്കുന്നവരും ഒരുപോലെ ആവൂല എന്ന് രസമുള്ള പാട്ട് ഇടയിലൂടെ സ്വഹാബത്ത് വിടുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഒരുമിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം നടക്കുന്നു. അപ്പോഴാണ് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു വരികയാണ്. മക്കയിൽ നിന്ന് പരിചയമുണ്ട് ഹബീബിനെ, സ്നേഹമേ ഹബീബിന് നൽകിയിട്ട് പരിചയമുള്ളൂ അമ്മാറിന്. ഇരപകലുകളിൽ ഹബീബിന്റെ നടപടികൾ അറിയുന്ന മഹാനായ അനുയായിയാണ്, ഹബീബിന്റെ ലക്ഷ്യം എവിടേക്കെന്ന് കൃത്യമായി അറിയുന്ന ആളാണ്. ആ ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു സ്വഹാബികളോടൊപ്പം നിന്നുകൊണ്ട് കല്ല് ചുമക്കുകയാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു രണ്ട് കല്ലാണ് ഒരു സമയത്തെടുക്കുന്നത്. ലബിനത്തുൻ അൻഹു വലബിനതൻ അൻഹു വലബിനതൻ അൻ റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെടുത്തു കൊണ്ടുപോകുന്നത് സഹിക്കാനാവാത്ത അമ്മാർ ബിൻ യാസിർ പറഞ്ഞു, അല്ലയോ ഹബീബേ, അവിടുന്ന് കല്ല് ചുമക്കണ്ട നബിയേ, തങ്ങൾക്ക് വേണ്ടിയുള്ള വിഹിതവും ഞാൻ എടുത്തുകൊള്ളാം. അങ്ങനെ സ്വഹാബികളെല്ലാം ഓരോ കല്ല് ചുമന്നപ്പോ രണ്ട് കല്ല് ചുമക്കുകയാണ്. ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറഹു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തൊന്ന് തടകിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യബിന സുമയ്യ, ഓ സുമയ്യയുടെ മോനെ, ഓ മോനെ, ലിന്നാസി അജ്റുൻ വലക അജ്റാൻ, ജനങ്ങൾക്ക് മുഴുവനും ഒരു പ്രതിഫലമാണെങ്കിൽ അല്ലയോ അമ്മാറേ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമാണ്. വാഖിറു സാദിക ശർബത്തും മില്ലബൻ, അവസാനത്തെ ഭക്ഷണം ഒരു കപ്പ് പാലാണ്. വതഖ്തുലു കൽഫിഅത്തുൽ ബാഗിയാ തദ്ഊഹും മിനൽ ജന്ന വയദ്ഊന കൈലന്നാർ. അല്ലയോ പ്രിയപ്പെട്ട അമ്മാറേ, ഇപ്പോഴീ പള്ളി നിർമ്മാണത്തിന്റെ വളരെ കഷ്ടപ്പെട്ട ഇടവഴിയിലൂടെ എനിക്ക് വേണ്ടി കൂടി ഒരു കല്ല് തോളിൽ ചുമന്നുകൊണ്ട് ഒരാൾക്ക് പകരം രണ്ടാളുടെ ജോലി ചെയ്യുന്ന അമ്മാറേ, ഫലക അജറാനി വലിന്നാസി അജറുൻ, ജനങ്ങൾക്ക് മുഴുവനും ഒരു പ്രതിഫലം കിട്ടുമ്പോ അമ്മാറിന് രണ്ട് പ്രതിഫലമാണ്. ഒന്നുകൂടി പറയട്ടെ, അവസാനമായി തരാനുള്ളത് ഒരു കോപ്പ പാലാണ്. വതഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയതു തദ്ഊഹും മിനൽ ജന്ന വയദ്ഊന കൈലന്നാർ. ഓ
നാളെ സത്യത്തിന് വേണ്ടി നിലകൊണ്ട് തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പടഹധ്വനി മുഴക്കി ഇറങ്ങുമ്പോ നരകത്തിലേക്ക് വിളിക്കുന്ന ഇസ്ലാമിന്റെ വിരോധികളെ കൊണ്ട് വധിക്കപ്പെടുമല്ലോ അമ്മാർ. അനുരാഗത്തിന്റെ ആത്മലീലകളെ അടക്കം പറഞ്ഞ് ചുംബനം കൊടുക്കുമ്പോഴും പരിണിതിയുടെ വസന്തം എന്താണെന്നും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്നും കാലേ കൂട്ടി അറിയിച്ചു കൊടുക്കുന്ന റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ോടുള്ള അനുരാഗമാണ് വിജയത്തിന്റെ മുഴുവനും നിദാനം. ധർമ്മിയാജബ് ആകേ മഹബൂബ റബ്ബിൽ ആലമീൻ അബദ് കേ മഹബൂദ് സേ സബ് റാബ്തെ റോഷൻ ഹുയേ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോഴാണ് അടിമകൾക്ക് മുഴുവനും ഉടമയുടെ പ്രഭാതം ലഭിച്ച് മോചനത്തിന്റെ മലർവാടിയിലേക്ക് മാടി വിളിക്കുന്ന മരതകങ്ങളായി മാറിയത്. ഹബീബിന്റെ ആഗമനമാണ് നാത്ത് പടക്കർ ജബ് മദീനേ കീ തറഫ് ഉടഹേ കദം ജോനതേ റോഷൻ ഓസാരേ രാസത്തെ റോഷൻ ഹുയേ. നാത്ത് പടുക്കർ ജബ് മദീനേ കീ തറഫ് ഹബീബിന്റെ പ്രകീർത്തനം ചൊല്ലിയിട്ട് ആരെങ്കിലും മദീനയുടെ വഴിയിലേക്ക് കാലെടുത്തു വച്ചാൽ ജോനതേ റോഷൻ ഓ സാരേ രാസത്തേ റോഷൻ ഹെഗേ. കടന്നു പോകുന്ന വഴികളാകമാനം പ്രകാശപൂരിതമാണ്. അങ്ങനെയുള്ള ലോകത്തിന്റെ നേതാവിന്റെ അടുക്കള രഹസ്യങ്ങളെയും അരമന സ്വകാര്യതകളെയും അതീവ സ്വകാര്യതകളെയും അടുത്തറിയുന്ന ലോകത്തിന്റെ നേതാവിന്റെ സന്തത സഹചാരികളിൽ ഒരാളായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ അമ്മാറേ, നാളെ ഇസ്ലാമിന്റെ വിരോധികൾ വധിച്ചു കളയും കേട്ടോ. അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു പറയാണ്, അഊദു ബില്ലാഹി മിനൽ ഫിതൻ, അല്ലാഹുവിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുകയാണ് എല്ലാ ഫിത്നകളും. സ്വഹാബികൾ അവരുടെ വിയർപ്പൊലിപ്പിച്ച് അധ്വാനിച്ചുകൊണ്ട് പള്ളിയുടെ നിർമ്മാണം നടത്തുകയാണ്. അതാ ഇമാം അബൂ യഅലയുടെ നിവേദനമാണ്, ലമ്മാ അസ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദൽ മദീന جاء بحجر فوضعه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവി പണിയാൻ വേണ്ടി ആദ്യം ശിലാസ്ഥാപനം നടത്തി. وجاء ابوبكر بحجر ابوبكر رضي الله عنه അടുത്ത കല്ല് കൊണ്ടുവന്നു فوضعه അതിനോട് ചേർത്തു വെച്ചു. وجاء عمر بحجر فوضعه عمر رضي الله عنه വന്നിട്ട് ശിലാസ്ഥാപനം നടത്തി. وجاء عثمان بحجر فوضعه കൊണ്ടുവന്ന് ശിലാസ്ഥാപനം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൽക്കാലം ചോദിച്ചു ഇതിനെ കുറിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ അംറുൽ ഖിലാഫത്തി മിൻ ബഅദി, എനിക്ക് ശേഷമുള്ള ഖിലാഫത്തിന്റെ ക്രമീകരണമാണിത്. ഓരോരുത്തർക്ക് ശേഷം ആരൊക്കെയാണ് ഖലീഫമാരാകുന്നത് എന്നതിന്റെ സൂചനയാണ്. طلق بن علي رضي الله عنه برأيان أتيت رسول الله صلى الله عليه وسلم وهو يبن المسجد والمسلمون يعملون فيه معه وكنت صاحب علاج وخلط طين نبي صلى الله عليه وسلم ذنگ الفلي بني ان سميت طلق بن علي رضي الله عنه برأيان نانا ايرن وان سيمند قول كوتنا ل അഥവാ ചളിയൊക്കെ കുഴച്ചിട്ട് പാകമാക്കിയിട്ട് പടവ് നടത്താൻ കൊടുക്കുന്ന ആള് ഞാനായിരുന്നു. വക്കാനയെ പോലും അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയായിരുന്നു, ഖരിബുൽ യമാമിയ മിൻ തീമിനത്തീൻ, അതാ നിങ്ങൾ പെട്ടെന്ന് ഈ സിമെന്റും കല്ലും ഒക്കെ എടുത്തു കൊടുക്കാൻ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പ്രചോദനം നൽകി.
അവസാനം നാല് കെട്ട് അരവരെയുള്ള മൺകട്ട കൊണ്ടുള്ള കെട്ട് കെട്ടി, മേൽക്കൂരയില്ല, ഒരു മിഹ്റാബ് പോലെയുള്ള സ്ഥലവും കെട്ടി വളച്ചെടുത്തു. അതായിരുന്നു ആദ്യത്തെ മസ്ജിദുന്നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കെട്ടി പാകപ്പെടുത്തിയപ്പോൾ അതുപോലെ തന്നെയുള്ള ചെറിയ രണ്ട് മൂന്ന് വളവുകൾ കെട്ടിയെടുത്തു. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ താമസിപ്പിക്കാൻ. പള്ളിയോട് ചേർന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മാണം നടത്തിയ പള്ളിയോട് ചേർന്ന് പ്രിയപ്പെട്ട പത്നിമാർ മഹദിമാർക്ക് താമസിക്കാനുള്ള വീട്, അസ്മാ റളിയല്ലാഹു അൻഹയുടെ വീട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്, മഹദിമാരുടെ വീടും ഇതുപോലെ തന്നെ മൺകട്ട കൊണ്ടും ഈത്തപ്പന മടല് കൊണ്ടും കെട്ടിപ്പാകപ്പെടുത്തി. പിൽക്കാലത്ത് അതിനെക്കുറിച്ച് മഹാന്മാര് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു യസീദ് അൽ ഹുദലി രേഖപ്പെടുത്തുകയാണ്, റഅയ്തു ബുയൂത അസ്വാജിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന ഹദമഹ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബി അംരിൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൽപ്പന പ്രകാരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ വീടുകൾ പൊളിച്ചു മാറ്റുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. കാനത്ത് ബുയൂത്തം മിനൽ ലബനി, അത് നല്ല മണ്ണിന്റെ ഇഷ്ടിക കൊണ്ടുള്ള വീടുകളായിരുന്നു. എന്നിട്ട് അതിന്റെ മേലെ നല്ല ഈത്തപ്പനയുടെ മടല് കൊണ്ടുണ്ടാക്കിയിരുന്നു. അദത്തു തിസ്അതാബിയാത്തിൻ ബിഹുജ്രിഹാ, മുറികളടക്കമുള്ള 9 വീടുകൾ ഞാൻ ഇവിടെ എണ്ണിയിട്ടുണ്ട്. വഹിയ മാ ബൈന ബൈത്തി ആയിഷ ഇലാ ബാബില്ലദീ അലി ബാബൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ മൻസിലി അസ്മാ ബിന്തി ഹസൻ അൽയൗം. അന്ന് അസ്മാ ബിന്തി ഹസൻ എന്നവരുടെ വീട് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്കുള്ള വാതിലിന്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെയും ഇടയിലായിരുന്നു ഈ കാണുന്ന വീടുകളെല്ലാം. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു മുഹമ്മദ് അൻസാരി പറയുകയാണ്, സമീഉത്തു അതാ അൽ ഖുറാസാനി ഫീ മജ്ലിസിൻ ഫീ ഉംറാൻ ഇബ്നു അബീ അനസ് യഖൂൽ വഹുവ ഫീമാ ബൈനൽ ഖബറി ശരീഫി വൽ മിംബറിൽ മുനീബ് അദറക്തു ഹുജറ അസ്വാജിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീടിന്റെ വിശേഷണങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഫമാ റഅയ്തു യൗമൻ കാന അക്സറ ബാഖിയൻ മിൻ ദാലിക യൗം. ആ വീടുകൾ നീക്കി മാറ്റം ചെയ്യുന്ന അന്നത്തെ അത്രയും ഞാൻ വേറെ കരഞ്ഞിട്ടില്ല. കാല അതാ ഉന്നതാ എന്നവർ പറയുകയാണ്, ഫസമിഉത്തു സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു യഖൂൽ. സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. മഹാനവരുകളെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, വല്ലാഹി ലവദിത്തു അന്നഹും തറക്കൂഹാ അലാ ഹാലിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീട് അതേ അവസ്ഥയിൽ തന്നെ അവിടെ നിർത്തിയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തിനാണ്? വയഖദമൽ ഖാദിമു മിനല്ലാഫാഖി ഫയറാമത്തഫാ ബിഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹയാതിഹി. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിച്ച വീടിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കാൻ നന്നാകുമായിരുന്നു, അത് മതിയാകുമായിരുന്നു. മിമ്മാ യുസഖിദുന്നാസ ഫിത്തഫാഹുരി വത്തകാസുർ, ജനങ്ങൾ ഇങ്ങനെ വലിയ കൊട്ടാരങ്ങളും വീടുകളും ഭവനങ്ങളും എല്ലാം ഉണ്ടാക്കുമ്പോ മദീനത്തേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൊച്ചു കൊച്ചു വീടുകൾ കണ്ടിരുന്നെങ്കിൽ ഈമാനുള്ളവന്റെ മനസ്സിൽ ആലോചന വരുമായിരുന്നു, എന്റെ ഹബീബിന്റെ വീട് ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് വലിയ കൊട്ടാരം വേണമോ എന്ന് ചിന്തിക്കാൻ, ആത്മീയ വിചാരങ്ങൾ ഉണർത്താൻ അത് പറ്റുമായിരുന്നു എന്ന് സയ്യിദു താബിഈൻ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൊച്ചു കൊച്ചു വീട് വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അന്നഫ്സി ഫാറാ ഹാ അയ്യമാ ശമമീ. മാടി വിളിച്ചാൽ മലകൾ സ്വർണമായി മുമ്പോട്ട് വരാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ്, വഅക്കദതു സുഹദഹൂ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിത്യാഗത്തിന്റെ ഊക്ക് കൊണ്ട് അനുരാഗത്തിന്റെ ആത്മപ്രഭയാല് അല്ലാഹുവിനോട് കൽബ് ചേർത്ത് വെച്ച് മാലോകര മുഴുവനും മോചനത്തിന്റെ മലർവാടിയിലേക്ക് മാടി വിളിക്കേണ്ട നേതാവിന് ഭൗതിക ലോകത്തെ കൊട്ടാരങ്ങൾ ആവശ്യമില്ല, കമാനങ്ങൾ ആവശ്യമില്ല. ഹബീബ് ലളിതമായ ജീവിതത്തിന്റെ വിനയ ഭാവത്തിലാണെന്നറിയാനാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ ജീവിതത്തിന് മാതൃകയാകാൻ ആ വീടവിടെ വെക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ആശിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ നിർമ്മാണം നടത്തി. ഇനി അതിന്റെ വികാസങ്ങൾ വരുന്നുണ്ട്. 12 ദിവസം കഴിഞ്ഞു, എന്നിട്ടാണ് പിന്നെ അതിനെ മേൽക്കൂരയിടുന്നത്. അത് ഈത്തപ്പനയുടെ മടലും ഓലയും ഉപയോഗിച്ചിട്ടാണെന്ന് ചരിത്രം പറയുന്നു. പിൽക്കാലത്ത് ആളുകൾ അധികരിച്ചപ്പോൾ അത് വികസിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് താരീഖുൽ മസ്ജിദിൻ നബവിയ ഷരീഫ് എന്ന വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇന്നത്തെ ഇതുവരെയുള്ള പള്ളിയുടെ നിർമ്മാണങ്ങൾ സംബന്ധമായ നിരവധി ചരിത്രങ്ങളുണ്ട്. തൽക്കാലം അതിലേക്ക് പോകാൻ നമ്മുടെ ഈ പരമ്പര അനുവദിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം നടത്തി. അതിൽ ലോക നാഗരികതയുടെ മുഴുവനും തലസ്ഥാനമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കേണ്ടത് ലോകത്തിന്റെ മുഴുവനും മോചനത്തിന്റെ വിപ്ലവമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി ലോകരാഷ്ട്രങ്ങളെ മുഴുവനും ഭരിക്കുന്ന തലസ്ഥാനമാണ്. ആ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തെ വിളിക്കുമ്പോ ചരിത്രം മുഴുവനും നന്മയുടെയും മോചനത്തിന്റെയും വഴിയിലേക്ക് വരേണ്ടതാണ്. അതുകൊണ്ടാണ് രേഖപ്പെടുത്തിയത് കാണാം. The moment you unveiled your face to display your splendor, it was the very moment you turned me into mirror. അവിടുത്തെയുടെ മുഖം മുതിച്ചു വന്നപ്പോഴേക്കു തന്നെ ഹൃദയത്തിലേക്ക് അതിന്റെ അടയാളങ്ങൾ പതിഞ്ഞുപോയി. How do I describe my love, the impact of a ravishing glance? In a split moment, it freed me from the fetters of world's prison. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നോട്ടം, ഒരു മിന്നലാട്ടം മാത്രം വന്നപ്പോഴേക്ക് ലോകത്തിന്റെ കാരാഗ്രഹങ്ങളെല്ലാം തുറന്നു സ്വതന്ത്രമായി. His contemplation was not possible and he was not at all discernible. Love has shone as his glory in every particle of dust, though. എല്ലാ കണങ്ങളിലും എല്ലാ തലങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിന്റെയും പ്രകാശത്തിന്റെയും പ്രതിധ്വാനമാണ്. In this call of love, when he took lesson in surrender and annihilation, all that Niyaz had learned so far, he erased it all from his heart. ഹൃദയത്തിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വിചാരത്തിലേക്ക് മാത്രം ലോകത്തെ മുഴുവനും കൊണ്ടുവരാൻ കഴിഞ്ഞ നേതാവ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവി കേവലമായ ഒരു പ്രതീകമല്ല, കേവലമായ ഒരു ആരാധനാലയമല്ല, ലോകത്തുള്ള മുഴുവൻ നാഗരികതയുടെയും അസ്ഥിവാരങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് നീതിബോധങ്ങളെ പഠിപ്പിച്ച തലസ്ഥാന നഗരിയാണ്. ആ മസ്ജിദുൻ നബവിയിൽ വരാത്ത ചർച്ചകളില്ല. മുഹമ്മദും ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫീ ദഹ്റു വൽ ആയാതു വസ്ഹുഫു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദം എന്ന് പറയുന്നത് ലോകത്തെ ആഗമാനം മാറ്റിയെടുക്കാനുള്ള വേദമാണ്, ലോകത്തെ ആഗമാനം മോചനത്തിലേക്ക് കൊണ്ടുവരാനുള്ള വേദമാണ്. ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുല്യമായ നേതൃപാടവത്തിന്റെ അജയ്യമായ വിലാസമാണ് മാലോകരോട് മുഴുവനും അടയാളപ്പെടുത്തിയിട്ട് പറയുന്നത്. അപ്പോൾ ഇനിയും ഓരോ
ഓരോരോ നടപടികൾ നടക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പള്ളി സ്ഥാപിച്ചു, ഇനി പള്ളിയിലേക്ക് വരാൻ ആളുകളെ വിളിക്കാൻ എന്താ ചെയ്യുക? ആലോചനയായി. ഇന്നത്തെ പോലെ മൊബൈൽ ടെക്നോളജി ടെലികമ്യൂണിക്കേഷൻ സാധ്യതകളില്ല. എല്ലാവരും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ എന്തു ചെയ്യണം? ചില ആളുകൾ അഭിപ്രായപ്പെട്ടു ഒരു തീ കത്തിച്ചാലോ, ചില ആളുകൾ അഭിപ്രായപ്പെട്ടു ഒരു പതാക ഉയർത്തിയാലോ, ചില ആളുകൾ അഭിപ്രായപ്പെട്ടു ഉറക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞാലോ. അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നു. എന്നാൽ ഫൻസറഫ അബ്ദുല്ലാഹി ഇബ്നു സൈദിൻ വഹുവ മുഹ്തമ്മു ബിലി ഹമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ആ ചർച്ചയുള്ള സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്, പഠിച്ചവനെ എന്റെ ഹബീബിനോട് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ എന്താ ചെയ്യാ? എല്ലാവരെയും പള്ളിയിലേക്ക് വിളിക്കാൻ ഒരു ശബ്ദമുണ്ടാക്കിയാൽ ഒരു കൊമ്പ് വെച്ച് ഊതി വിളിച്ചാൽ മതിയോ? അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നപ്പോൾ പല മതങ്ങളോടും സംസ്കാരങ്ങളോടും സാദൃശ്യമുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോൾ ഫഉരിയൽ അദാൻ, അല്ലാഹുവിൽ നിന്നുള്ള വെളിപാട് ലഭിച്ചു വാങ്കിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വാഫ ബീ വഅന നാഇമുൻ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ വന്നു, റജുലുൻ അലൈഹി സൗബാനി അഖ്ലറാനി യഹ്മിലു നാഖൂസൻ ഫീ യദിഹി ഫഖുൽതു ലഹു യാ അബ്ദല്ലാഹ് അതബിഉ ഹാദ നാഖൂസ്. ഒരാൾ കൊമ്പും കൊണ്ട് ഊതി വിളിക്കാനുള്ള സാധനവും കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, അല്ല ഇത് വിൽക്കാനാണോ എന്ന് ചോദിച്ചു. ഖാല വമാ തസ്നഉ ബി, എന്തിനാണത് വാങ്ങുന്നത്? ഖുൽതു നദഉ ബിഹി ഇലാ സ്വലാ, ഞങ്ങൾക്ക് നിസ്കാരത്തിലേക്ക് വിളിക്കാനാണ്. അപ്പോൾ പറഞ്ഞു, അഫലാ അദുല്ലുക അലാ മാ ഹുവ ഖൈറു മിൻ ദാലിക്, അതിനേക്കാൾ നല്ലതൊന്ന് ഞാൻ പറഞ്ഞു തരട്ടെ? ഖുൽതു ബലാ, അതേ പറഞ്ഞു തന്നോളൂ. അങ്ങനെ ആയപ്പോൾ അവിടുന്ന് സ്വപ്നത്തിൽ ലഭിച്ച വെളിപാടാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന പവിത്രമായ വാങ്കിന്റെ ഒലികൾ സ്വപ്നത്തിൽ നിന്ന് അല്ലാഹുവിൽ നിന്നുള്ള വെളിപാടായി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് എന്ന സ്വഹാബിക്ക് ലഭിക്കുമ്പോൾ ഈ സ്വഹാബി ഓടി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, ഇമാം ശാബിയുടെ നിവേദനം കാണാം. ഈ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർഹു അൻ യഖൂല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയിട്ട് വാങ്കിന്റെ മുഴുവൻ വാചകങ്ങളും അങ്ങ് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാൽ ഇബ്നു റബാഹിനോട് പറയാൻ, വാങ്ക് വിളിക്കാൻ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വാങ്ക് കൊടുത്തു. അങ്ങപ്പോഴാണ് വാങ്ക് കേട്ടുകൊണ്ട് അതോടൊപ്പം ഇതേ രംഗം തന്നെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിരവധി സ്വഹാബികൾ അതേ സ്വപ്നം തന്നെ രാത്രിയിൽ കണ്ടിട്ട് ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഹബീബായ നബിയേ, അവിടുന്നതാ ഞങ്ങളെല്ലാവരും കണ്ടതാണ്, ഞങ്ങൾക്ക് പക്ഷേ വരാൻ വൈകിപ്പോയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ചോദിച്ചു, മാ മനാകാൻ ദുഖ്ബിറനീ, ഓ ഉമർ ഇബ്നുൽ ഖത്താബെ, നിങ്ങൾ സ്വപ്നത്തിൽ വാങ്ങി കിട്ടിയിട്ട് എന്തേ എന്നോട് പറയാതിരുന്നത്? ഫഖാല സബഖനീ അബ്ദുല്ലാഹി ഇബ്നു സൈദ് ഫസ്തഹിയൈതു, എന്നെക്കാളും മുമ്പേ അബ്ദുല്ലാഹി ഇബ്നു സൈദ് വന്ന് തങ്ങളോട് പറഞ്ഞുപോയി. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ പള്ളിയിലേക്ക് വരാൻ വേണ്ടി വാങ്കെന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ സമ്പ്രദായം കൊണ്ടുവരുന്നത് മദീനയിൽ വന്ന ഉടനെയാണ്. അള്ളാഹു അക്ബർ
ലോകം മുഴുവനും എല്ലാ നിമിഷവും അള്ളാഹുവിന്റെ തൗഹീദ് മുഴങ്ങി കേൾക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ബുദ്ധിപരമായും പദപരമായും ആലോചിച്ചാൽ ആസൂത്രിതമായ സംവിധാനമുള്ളതാണ് വാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വാങ്കിനെ നടപ്പിലാക്കിയപ്പോൾ അവ്വലു മുഅദ്ദിനിൻ ഫിൽ ഇസ്ലാം ബിലാൽ ബിൻ റബാഹ് അടിമത്വത്തിന്റെ കമ്പോ ത്തിൽ നിന്ന് ചാട്ടവാറുകൊണ്ട് മർദ്ദനം കേട്ട് തീതുപ്പുന്ന മരുഭൂമിയിൽ കിടന്ന് തീ ജ്വലിക്കുന്ന സൂര്യന് കീഴേ കിടന്ന് അഹദ് അഹദ് എന്ന മഹത്തായ മുദ്രാവാക്യം വിളിച്ച് അടിമത്വത്തിന്റെ കമ്പോളത്തിൽ നിന്ന് ആധികാരികതയുടെ അമരത്തേക്ക് വാഴ്ത്തപ്പെട്ട നേതാവാണ് ബിലാൽ ബിൻ റബാഹ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കലി മുഴങ്ങി മദീന. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഈ ഹസ്രത്തെ ബിലാലിനെ കഅബാ സജബ സദാ ഹയ്യല സ്വലാത്തി ഹയ്യല ഫലാ. കഅബാലയത്തിന്റെ മണിമുറ്റത്ത് നിന്ന് പിൽക്കാലത്ത് കൊടുത്ത നായകൻ മദീനായിലെ ഗുംബദേ ഹസ്റയിലുമ്മ വെച്ചുറങ്ങുന്ന ഹബീബിന്റെ ചാരത്ത് നിന്ന് ആദ്യം വാങ്കിന്റെ അമരധ്വനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നേതാവ് ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്കു കൊടുക്കുമ്പോൾ സ്വഹാബികൾ പള്ളിയിലേക്ക് വരികയാണ്. എന്തൊരു വിചിത്രമാണ് ഈ വായനകൾ. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഇടവഴിയും ഇന്ന് വായിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് ലഭ്യമാണ്. Who could dare to compare with the Prophet Muhammad sallallahu alaihi wasallam? We can't see any hole or gap in the history of Prophet Muhammad sallallahu alaihi wasallam. Nabi sallallahu alaihi wasallam adangalle jeevithathil oru edavali illallo etra kṛtyamaan. Idupole charithram samrakshikkappetta oru nedavine loka charithrathil eduthu tharan pattilla. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിന് ഉള്ള ക്രെഡിറ്റുകൾ പറയാനുള്ള അഭിമാനബോധമില്ല. നമ്മുടെ കയ്യിലുള്ളതുപോലെ അവിതർക്കിതമായി എടുത്തു പറയാൻ പ്രമാണമുള്ള മതങ്ങളും മതാനുയായികളും ലോകത്തെവിടെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ചരിത്രം പോലെ സമ്പൂർണമായി അവതരിപ്പിക്കാൻ ലോകത്തെ ഏത് നേതാവിന്റെ ചരിത്രമാണ് ഉള്ളത്? പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ വിരോധാഭാസം ഈ സമുദായത്തിന് കിട്ടി. സ്വന്തം നേതാവിനെ പറയണ്ട എന്ന് പറയുന്ന ഒരു സമുദായം നമ്മുടെ സമുദായത്തിലുള്ള. സ്വന്തം നേതാവിനെ പറ റബീഉല്ലവൽ മാസം വരുമ്പോ നബിദിനെ ആഘോഷിക്കണോ? മീൻസ് സ്വന്തം നേതാവിന്റെ മഹത്വം പറയണോന്നാ? അത് വേണ്ട എന്ന് പറയുന്ന മതം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ വേറെ രാഷ്ട്രീയത്തിലോ മതത്തിലോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പോലെ ചരിത്രം സംരക്ഷിക്കപ്പെട്ട ഒരു നേതാവ് ലോകത്തുണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ചരിത്രം എത്ര കൃത്യമാണ്! അതേ സമയത്ത് യേശുവിനെ കുറിച്ച് പഠിക്കുക, യോഹന്നാന്റെ പഠന പതിപ്പിൽ ബത്ലഹേമിലെ പള്ളിയിൽ നിന്ന് സംസാരിക്കുന്ന യേശു മിശിഹയെ പിന്നെ കാണാം. ബൈബിള് മുഴുവൻ പരിധി നോക്കിയാൽ എവിടെ കാണും? ഞാൻ ഇവിടെ മാത്രം പറഞ്ഞതല്ല, പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി യേശുവിന്റെ ഒരു ചരിത്രം തുടർച്ചയായി വായിച്ചു തരാൻ ബൈബിളിന് കഴിയില്ല, ബിബ്ലിക്കൽ റെഫറൻസുകൾക്ക് സാധിക്കുന്നില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അങ്ങനെയല്ല, ഒരു വഴിയും ഒഴിഞ്ഞിട്ടില്ല, അവിടുത്തെ ഒരു ഇടപാടും വിട്ടുപോയിട്ടില്ല, അവിടുത്തെ ഒരു കൂട്ടുകാരനെയും ഒഴിവാക്കിയിട്ടില്ല. കാരണം എന്തേ? ജനിക്കുന്നതിന് മുമ്പ് ചരിത്രത്തിന്റെ ക്യാമറ ഹബീബിനു നേരെ വെച്ചുപോയി. ജനിച്ചു കഴിഞ്ഞ് പ്രതിഭയായിട്ടാണ് എല്ലാവരെയും ചരിത്രം നോക്കിയതെങ്കിൽ മഹാത്മാഗാന്ധിയെ ചരിത്രത്തിന് വേണ്ടി വന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനിയായതുകൊണ്ടാണ്. അതിനു മുമ്പ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്നയാളെ ലോക ചരിത്രത്തിന് ജനിച്ചു വീണപ്പോൾ ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ഇടപാടാണ് ഗാന്ധിയെ ഗാന്ധിയാക്കിയത്.
അതുപോലെയാണ് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അവസരം നൽകിയതെങ്കിൽ ലോകത്തിന്റെ നേതാവ് ഹബീബേ ഖുദാ വ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയല്ല ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ ചരിത്രത്തിനാവശ്യമാണ്. വാഗ്ദത്ത നബി എവിടെ? വാഗ്ദത്ത നബി എവിടെ? വാഗ്ദത്ത പ്രവാചകൻ എവിടെ? വാഗ്ദത്ത പ്രവാചകൻ എവിടെ? അന്നബിയുൽ മൗഊദ് മദീനത്തേക്ക് വരുമ്പോ മദീനത്തു ആള് കാത്തു നിൽക്കുകയാണ്. അവിടേക്ക് ഇൻഷാല്ലാ ഞാൻ വേഗം വരുന്നുണ്ട്. അതിനു മുമ്പൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ നിഷ്കരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിനു നേരെയാണ്, മസ്ജിദുൽ അഖ്സായ്ക്ക് നേരെയാണ് നിസ്കാരം നടക്കുന്നത്. അതൊരു സമാധാനത്തിന്റെ സന്ധി അറിയിക്കാനാണ്, വേദക്കാരായ ആളുകളോട് സമാധാനം പുലർത്താൻ വേണ്ടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ അഖ്സായിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോഴും ഹബീബിന്റെ മനസ്സിലുള്ളത് അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട കഅബാലയത്തിലേക്ക് ഖിബിലയൊന്നാക്കി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഹബീബ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചിക്കുകയാണ്, കഅബാലയത്തിലേക്ക് തന്നെ കഅബ ഖിബിലയാക്കി തന്നിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ബൈത്തുൽ അഖ്സായിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ർ നിസ്കാരത്തിൽ ഇന്ന് മദീനയിലുള്ള മസ്ജിദുൽ ഖിബിലതൈനിൽ നിസ്കരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, തങ്ങളുടെ പ്രീതി മാനിച്ചുകൊണ്ട് കഅബാലയത്തെ തന്നെ ഖിബിലയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. അസർ നിസ്കാരത്തിന്റെ രണ്ടറക്കഴത്തായപ്പോഴാണ് കൽപ്പന വന്നത്. അടുത്ത രണ്ടറക്കഴത്ത് ഖിബിലയ്ക്കു നേരെയാണ്. ആദ്യത്തെ രണ്ടറക്കഴത്ത് നിസ്കരിച്ചത് ബൈത്തുൽ അഖ്സായിലേക്കാണ്. രണ്ട് സ്ഥലവും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ആദ്യകാലത്ത് രണ്ട് മിഹ്റാബ് ഉണ്ടായിരുന്നു, ചില വിവരമില്ലാത്തവർ വന്ന് അവിടെയും കൂടെ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റേ ഖിബിലയുടെ സ്ഥാനത്ത് അടയാളവും കഅബാലയത്തിന് നേരെയുള്ള സ്ഥലത്ത് മിഹ്റാബുമാക്കി മാറ്റിയതാണ്. ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാൻ ശ്രമിച്ചു. ഈ കഅബാലയത്തിന്റെ നിർണയം ഹബീബിനുള്ള അംഗീകാരമാണ്. ഖുർആൻ പറയുകയാണ്, സയഖൂലു സുഫാഉ മിനന്നാസ് മാ വല്ലാഹും മിൻ ഖിബ്ലതിഹിം അല്ലതീ കാനൂ അലൈഹാ. സുഫഹാക്കളായ വിവരദോഷികളായ ആളുകൾ വന്നു, വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് ഈ ഖിബില മാറ്റിയത്? എന്തിനാണ് ഈ ഖിബില അങ്ങോട്ടാക്കി മാറ്റിയത്? ബൈത്തുൽ അഖ്സയിലേക്കാക്കി മാറ്റിയത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുകയാണ്, ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. ഓ നബിയേ, പടിഞ്ഞാറും കിഴക്കിന്റെയും അധിപൻ അല്ലാഹു ആണെന്ന് പറയണ നബിയേ. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിൽ നയിക്കുന്നതാണ്. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا. നീതിമാന്മാരും സത്യവാന്മാരുമായ തലമുറയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ മാറ്റിയിരിക്കുന്നു. എന്തിനാണ്? ലിതകൂനൂ ശുഹദാ അലന്നാസ്, വരും കാല ജനങ്ങൾക്ക് നിങ്ങൾ പ്രമാണമകാൻ. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങൾ സത്യവാന്മാരാണെന്നതിന് ഹബീബ് തെളിവാണ്. وَمَا جَعَلْنَا الْقِبْلَةَ الَّتِي كُنْتَ عَلَيْهَا إِلَّا لِنَعْلَمَ مَنْ يَتَّبِعَ الرَّسُولَ مِمَّنْ يَنْقَلِبُ عَلَىٰ عَقِبَيْهِ. തങ്ങളെ തങ്ങളായിരുന്ന ഖിബിലയിലേക്ക് തന്നെ വീണ്ടും അത് പുനഃസ്ഥാപിച്ചത് എന്തിനാണെന്നറിയുമോ?
വേർതിരിച്ചു മനസ്സിലാകുന്നതിനു വേണ്ടിയാണ് മയ്യത്തബിഉ റസൂല മിമ്മയ്യം കലിബു അലാ ഖിബൈ, അസത്യത്തിലേക്ക് മടങ്ങുന്നവരും സത്യത്തിൽ നിലകൊള്ളുന്നവരും ആരാണെന്ന് വേർതിരിച്ചറിയാനാണ്. ഇൻകാ വൈൻകാനത്ത് ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹു വമാ കാനല്ലാഹു ലിയുളിയ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. ഹിദായത്തിന്റെ ഉടമയായ ആളുകൾക്കത് പ്രശ്നമല്ല. നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതിനെ അല്ലാഹു ലക്ഷ്യം വെച്ചിട്ടില്ല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു തആല കാരുണ്യവാനും വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്. ഇനി ഖിബിലയെ മാറ്റിത്തന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഖുർആൻ പറയുകയാണ്, അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര പരിഗണിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഓ നബിയെ, ഖദ നറാ തഖല്ലുബ വജീക ഫിസ് സമാ. ഓ നബിയെ, തങ്ങളുടെ മുഖം തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ആകാശത്തേക്ക്. എന്നാൽ തങ്ങളിങ്ങനെ എപ്പോഴും എന്റെ പഴയ കഅബയിലേക്ക് തന്നെ ഖിബിലയാക്കിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് തല ഉയർത്തുന്നില്ലേ നബിയെ? ഖുദാ കീ റസാ ചാഹതേ ഹേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്. ലോകമാകമാനമാശിക്കുന്നത് അല്ലാഹുവിന്റെ പ്രീതിയാണെങ്കിൽ അല്ലാഹു പരിഗണിക്കുന്നത് ഹബീബിന്റെ പ്രീതിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം അല്ലാഹു തആല വിലയിരുത്തുകയാണ്. ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹാ, തങ്ങളുടെ പ്രീതി മാനിച്ചുകൊണ്ട് ഖിബിലയെ തിരിച്ചിരിക്കുന്നു നബിയേ, കഅബയിലേക്ക് തന്നെ നിശ്ചയിച്ചു നബിയേ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതുകൊണ്ട് അവിടുത്തെ തിരുമുഖം കഅബാലയത്തിലേക്ക് തന്നെ, മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിച്ചോ നബിയേ. വഹൈസുമാ കുന്തും ഫവല്ലൂജൂഹക്കും ശത്റാ, എവിടെയാണെങ്കിലും നിങ്ങൾ നിസ്കാരത്തിന്റെ സമയത്ത് കഅബയിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചോ. വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ് മിൻ റബ്ബിഹിം വമല്ലാഹു بغافل عما يعملون. وإن الذين أوتوا الكتاب വേദക്കാരൻ യഹൂദ ക്രിസ്ത്യാനികൾക്ക് അറിയാം, ലയഅലമൂന അവർ അറിയുന്നുണ്ട് നബിയേ, അന്നഹുൽ ഹഖ് മിർ റബ്ബിഹിം, ഈ കഅബാലയത്തിന്റെ ദിശ നിർണയം വന്നത് അല്ലാഹുവിൽ നിന്നുള്ള വാസ്തവമാണ് സത്യമാണ്. ലിമ ഫി കുതുബിഹിം മിൻ അതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്നന്നഹു യതഹവ്വലു ഇലൈഹാ, അങ്ങനെ കഅബാലയം ദിശ നിർണയിക്കുന്ന ഒരു പ്രവാചകൻ വരുമെന്ന് അവരുടെ തോറയിലുണ്ട്, ഇഞ്ചീലിലുണ്ട്. അതുകൊണ്ട് അവർക്ക് അറിയും നബിയേ. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവരുടെ പ്രവൃത്തികൾ അല്ലാഹു അറിയുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതി മാനിച്ചുകൊണ്ടാണ് കഅബാലയത്തിന്റെ നിർണയം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് തിരിഞ്ഞു നിസ്കരിക്കുന്നത്. അല്ലാഹുവാണ് പരമാധികാരി, പക്ഷേ ആ ഹബീബിന്റെ പ്രീതി മാനിച്ചുകൊണ്ടേ അല്ലാഹു തആല ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ ആഹ് കഹ് കേലാമോ ഹീ ജായേഗ, അല്ലാഹുവിന്റെ ഹബീബിനെ അറിഞ്ഞുകൊണ്ട് ആഹ് എന്ന് വിളിക്കുമ്പോൾ ലാമോഹോ ഹീ ജായേഗ ഇലാഹ് എന്നായി മാറുന്നത് ഹബീബിനോടുള്ള വിചാരത്തിന്റെ പേരിലാണ്. മേരി നസറോ മേ തോ ഹോ തേര തേരി മഹബ്ബതോ ഹോ ന ദുനിയാ ഹോ ന ഉഖബാ ഹോ
ندوزخ ہو نہ جنت ہو سوا تیرے نمائل ہو کسی پر وہ طبیعت دے تیری الفت ہوا تیرا عشق و تیری محبت ہو ഞാൻ എവിടെ നോക്കിയാലും ഹബീബാണ് മണ്ണിലും വിണ്ണിലും കണ്ണിലും ദിശയിലും ദിശയല്ലാത്തതിലും എല്ലാ ചലന നിശ്ചരണങ്ങളിലും അനുരാഗത്തിന്റെ പാത്രമായ ഹബീബാണ് ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര സാന്നിധ്യത്തിന്റെ നിറനിധികളെയാണ് ലോകമാകമാനം കാണുന്നത് യാ റസൂലല്ലാഹ് അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീ മായ സ്നേഹാനുരാഗങ്ങളുടെ സാന്നിധ്യം അറിയുമ്പോൾ യാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിവാ തേരേ നമായിൽ ഹോ കിസി പർവോ തബീഅത്ത് ദേ തേരി ഉൽഫത്ത് ഹുവാ തേരാ ഇഷ്കോ തേരി മഹബത്ത് ഹോ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രീതി മാനിച്ചുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ടാണ് ഖിബ്ലയുടെ ദിശമാറ്റം നടക്കുന്നത് ഇപ്പോഴാണ് ഇതുമാത്രം വിശാലമായ ചർച്ചകൾ മുഫസ്സിറുകൾ നടത്തിയിട്ടുണ്ട് കടക്കുന്നില്ല എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനുണ്ടെന്ന് വേദത്തിൽ നിന്ന് കാത്തിരുന്ന വേദക്കാരായ ആളുകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിച്ചു കളഞ്ഞു ആധുനിക ജൂത ക്രൈസ്തവ ലോകത്തിന്റെ നടപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്ത് അവർ കാണിച്ച വഞ്ചനകൾ മദീനയിലേക്ക് വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ചു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഇമാം ബൈഹഖി നിവേദനം ചെയ്യുന്നു വസഫ അല്ലാഹു മുഹമ്മദൻ ഫിത്തൗറാത്തി അക്ഹലൽ ഐനൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളെല്ലാം തൗറാത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി കൊടുത്തു ഫലമ്മാ ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസദഹു അഹ്ബാറു യഹൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വന്നപ്പോഴേക്ക് ജൂത പാതിരിമാർ അതിനെ നിഷേധിച്ചു കളഞ്ഞു ഫഗയ്യറു സിഫത്തഹു ഫീ കിതാബിഹിം അവരുടെ വേദത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളെ അവർ മാറ്റിക്കളഞ്ഞു അവര് പറഞ്ഞു ഞങ്ങളുടെ അടുക്കൽ അങ്ങനെ ഒരു നബിയെ കുറിച്ചുള്ള വിശേഷണമൊന്നുമില്ല അവിടുന്ന് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഒരു പ്രത്യേക രൂപമുള്ള ഒരാളെ കുറിച്ചാണ് ബൈബിളിലുള്ളത് തൗറാത്തിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങളെല്ലാം മാറ്റിയിട്ട് വേദക്കാരായ ആളുകൾ അതിനെ മാറ്റി പറഞ്ഞു എന്നാൽ ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു ഇബ്നു അബ്ബാസ് തങ്ങളെ കൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് കാണാം യഹൂദികളായ മദീനയിലുള്ള യഹൂദികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് പറയുമായിരുന്നു നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ മുകളിൽ കയറിക്കോ കുഴപ്പമില്ല അതേ സമയത്ത് നാളെ ഞങ്ങൾ വിജയിക്കുന്നതാണ് അല്ലാഹുമ്മ ഇന്നാ നസ്തൻസുറു ബിഹഖി മുഹമ്മദൻ നബിയിൽ ഉമ്മീ ഇല്ലാ നസർതന അലൈഹിം അന്ന് ഈ ജൂത പുരോഹിതന്മാര് പറയായിരുന്നു അറബികളെ ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വലിയ മൂച്ചും ബഹളമൊന്നും കാണിക്കേണ്ടതില്ല നാളെ ഞങ്ങളുടെ വാഗ്ദത്ത പ്രവാചകൻ വരുന്നതാണ് വരുന്ന സമയത്ത് ഞങ്ങൾ ആ നബിയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കുമെന്ന് അവര് പറഞ്ഞിരുന്നു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ സഫിയ ബിന്തു ഹുയൈ റളിയല്ലാഹു അൻഹ പറയാണ് എന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ പാതിരിമാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി മനസ്സിലായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് ഫസമിഅതു അമ്മി അബാ യാസിൻ വഹു യഖൂൽ ലി അബീ ഹുയൈ ഇബ്നു അഖ്തബ് അഹുവ ഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുവന്നപ്പോൾ എന്റെ കുടുംബക്കാരായ ആളുകളോട് ചോദിച്ചു അല്ല ആ വന്നത് വാഗ്ദത്ത പ്രവാചകൻ തന്നെയാണോ ഖാല നഅം അത് ശരിയായ പ്രവാചകൻ തന്നെയാണ് ആ തഅരിഫുഹു ബിനഅതിഹി വസിഫതിഹി വിശേഷണങ്ങളും വർണ്ണനകളും എല്ലാം പറഞ്ഞതുപോലെ തന്നെയാണോ നഅം വല്ലാ
ഫമാനി നഫ്സിക മിൻഹോ, എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പറഞ്ഞ പ്രവാചകനൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടിട്ട് പോയ നിരവധി പാതിരിമാർ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂത ക്രൈസ്തവ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടൊഴിഞ്ഞിട്ട് അവരെതിരാളികളായി മാറി. ഇമാം ബുഖാരിയും ഇമാം ബൈഹഖിയും അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അവർ ക്രൈസ്തവ ലോകത്തെ ജൂത ലോകത്തെ വലിയ പാതിരിയായിരുന്നു. ഒരു തോട്ടത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതായ വർത്തമാനം കേൾക്കുന്നത്. ഫലമ്മാ സമിഅതുൽ ഖബറ ബിഖുദൂമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കബർതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നു എന്ന് ശബ്ദം കേട്ടപ്പോൾ ഞാൻ തക്ബീർ മുഴക്കി. ഫഖാലത് അമ്മത്തി ഹൈന സമിഅത്ത് തക്ബീരി, എന്റെ പ്രിയപ്പെട്ട മാതാമഹി അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരി, ഞാൻ ഈ തക്ബീർ വിളിക്കുന്നത് കേട്ടപ്പോൾ ചോദിച്ചു, അല്ല ലൗകുന്ത സമിഅത്ത ബി മൂസ ബിൻ ഇംറാന മാസിത്ത, മൂസ അലൈഹിസ്സലാം എന്നാൽ ഇതുപോലെ തക്ബീർ ചൊല്ലൂലല്ലോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ തക്ബീർ ചൊല്ലുന്നത് എന്ന് അബ്ദുല്ലാഹി ബിൻ സലാം എന്ന് ഹുസൈൻ ബിൻ സലാം എന്ന പേരുള്ള പാതിരിയോട് ചോദിച്ചു. ഉൽത്തുലഹാ, പിൽക്കാലത്തെ മഹാനവറുകൾ പറയാണ്, ഞാൻ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട ഉമ്മ, വല്ലാഹി അഖൂ മൂസ ബിൻ ഇംറാൻ, അതേ മൂസ ബിൻ ഇംറാൻ എന്ന മഹാനായ പ്രവാചകന്റെ സഹോദരനാണ്. വഅലാ ദീനിഹി ബുഇസ ബിമാ ബുഇസ ബിഹി, അതേ ആദർശത്തിന്റെ ആളാണ്, അതേ പ്രവാചകത്വത്തിന്റെ വഴിയിലാണ്, മാത്രമല്ല സത്യപ്രവാചകനാണ്. ഫഖാലത് ലഹു യബ്നാ അഖീ അഹു അന്നബിയ്യു അല്ലദി കുന്നാ നുഖ്ബറു അന്നഹു യുബഅസു മഅ നഫ്സി സാ, ഖിയാമത്ത് നാളെടുക്കുമ്പോ വരുമെന്ന് പറഞ്ഞ പ്രവാചകനാണോ ആ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹുസൈൻ ഇബ്നു സലാം എന്ന പാതിരി പറയുകയാണ്, ഫദാകൈദൻ, അതേ അതേ പ്രവാചകൻ തന്നെയാണ്. അങ്ങനെ ഞാനങ്ങ് പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. അതേസമയത്ത് ജൂത പാതിരിമാരെല്ലാവരും ശരിയായ പ്രവാചകൻ വന്നു, അവർക്ക് അധികാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ, കള്ളപ്രവാചകന്മാർ പാതിരിമാരായ ആളുകൾ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ആശയങ്ങളെല്ലാം പൊളിച്ചു മാറ്റുമെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും പിൻവാങ്ങി. അതേസമയത്ത് ഹുസൈൻ ബിൻ സലാം എന്ന് പറയുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പരീക്ഷണം നടത്തി. പ്രവാചകന്മാരായ ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഖിയാമത്ത് നാളിനെ കുറിച്ച്, അതുപോലെ തന്നെ സ്വർഗത്തിലെ ഭക്ഷണത്തെ കുറിച്ച്, ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചോദിച്ചപ്പോൾ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. ആ കൃത്യമായ മറുപടി കഴിഞ്ഞു കേട്ടപ്പോൾ ഹുസൈൻ ഇബ്നു സലാം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അപ്പോഴവിടെയുള്ള ജൂതന്മാരായ ആളുകളെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, ഹുസൈൻ ഇബ്നു സലാം ആരാണ്? അപ്പോഴവരെല്ലാം പറഞ്ഞു, ഖൈറുനാ വബിനു ഖൈറിനാ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആളാണ്, നല്ല ആളുടെ മോനാണ്, വലിയ പണ്ഡിതനാണ്. എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒന്ന് ഇസ്ലാം നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തു നിന്ന ആളെ ഇങ്ങ് പുറത്തേക്ക് വിളിച്ചു. ഹുസൈൻ ബിൻ സലാം എന്ന് പറയുന്ന ആളെ പുറത്തേക്ക് വിളിച്ചു. കടന്നു വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചപ്പോ
നേരത്തെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആളാണെന്ന് പറഞ്ഞ അതേ ജൂതന്മാര് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലെ മഹാപോക്കാണ്, മഹാതലതിരിഞ്ഞോന്റെ മോനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ ഇബ്നു സലാമിനെ ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു പേരെന്താണ്, ഹുസൈൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പേര് മാറ്റിയിരിക്കുന്നു അബ്ദുല്ലാ എന്നാക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. യാ മഅശറ യഹൂദ് ഇത്തഖുല്ലാഹ് വഖബലൂ മാ ജാഅകും ബിഹി ഫവല്ലാഹി ഇന്നകും ലതഅലമൂന أنه لرسول الله حقا تجدونه مكتوبا عندكم في التوراة. അല്ലയോ ജൂതന്മാരെ, ഇത് നമ്മൾ പണ്ടേ കാത്തിരുന്ന പ്രവാചകനാണ്, അംഗീകരിച്ചു കൊള്ളണം, സ്വീകരിച്ചു കൊള്ളണം. എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സത്യമാക്കുന്നു. കാലു അപ്പൊ ജൂതന്മാരൊന്നടങ്ക പറഞ്ഞു, കദബ് താന്ത ഷർറുന അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് ഏകദേശം 20 പാതിരിമാര് നിഷേധിച്ച സംഭവങ്ങൾ യൂസുഫ് സാലിഹി ഉത്തരിക്കുന്നുണ്ട്. വിശദമായി കടന്നു പോകാനുള്ള സമയമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പവിത്രമായ ഇസ്ലാമിന്റെ കൃത്യമായ പ്രചരണം ലോകത്ത് നടത്തിയിട്ട് മദീനയിലേക്ക് വന്ന് മനുഷ്യ ലോകത്തിന് ആവശ്യമുള്ള മുഴുവൻ നിയമങ്ങളെയും വ്യവസ്ഥാപിതമായി കൊണ്ടുവന്ന ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ഓരോന്നും നടത്തുന്നത് തശ്രീഇന്റെ പ്രവർത്തനങ്ങളാണ്. മക്കയിൽ വെച്ച് നടത്തിയത് മുഴുവനും തൗഹീദിന്റെ അടിസ്ഥാന പ്രചരണമാണ്. ഇനി നടത്താൻ പോകുന്നത് തശ്രീഇന്റെ നിർമ്മാണമാണ്. ശരീഅത്തിന്റെ നിയമങ്ങളെ കൃത്യമായി ചിട്ടപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ സഞ്ചാരത്തിന്റെ ഇടയിൽ ഏറ്റവും സേവനം ചെയ്ത സഹകാരിയാണ് മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു. ആദ്യത്തെ അധ്യാപകനാണ്. എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് തൗഹീദിന്റെ പ്രചരണം നടത്തിയ ആളാണ് ആ മിസ്അബ് ബിനു ഉമൈർ. തങ്ങളെ കൊണ്ടുവന്ന് കൃത്യമായി ആവശ്യമുള്ള സേവനം ചെയ്തു കൊടുത്ത മഹാനാണ് അസ്അദ് ബിനു സുറാറ. അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും സ്വീകാര്യനായ പ്രവർത്തകനാണ്. ഔസ് ഖസ്റജ് എന്നീ രണ്ട് ഗോത്രങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരാൻ നേരം മധ്യസ്ഥനായി കാണുന്ന മഹാനാണ്. നല്ല പ്രകൃതക്കാരനാണ്. എല്ലാ പ്രവർത്തകരെയും സ്വീകരിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പുള്ള നേതാവാണ്. നല്ല വിട്ടുവീഴ്ചയുടെ ശൈലിയാണ്. ചൂടായി കൊണ്ടുവരുന്ന ആളുകളുടെ മുമ്പിൽ മയമായി പെരുമാറിയ പ്രവർത്തകനാണ് അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് ഓരോ മുതലാളിമാരുടെ അടുക്കൽ ചെല്ലും. അവര് ചൂടാകാൻ നേരം അസ്അദ് റളിയല്ലാഹു അൻഹു പറയും, ഒന്ന് ക്ഷമിക്കണേ മഹാനവർകൾ, ഒന്ന് പറഞ്ഞോട്ടെ, നല്ല വിവരമുള്ള ആളാണ് എന്ന നിലക്ക് ആളുകളെ നല്ല മയമായി പെരുമാറിയ മഹാനാണ് അവ്വലു മൻ ഖാമൽ ജുമഅത ബിൽ മദീനത്തി അസ്അദ് ബിനു സുറാറ. അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു രോഗിയായി ഹബീബ് ഇസ്ലാമിക നിർമ്മാണ പ്രവർത്തനത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോ കൂടെ പിടിച്ചുകൊണ്ടുപോയാളാണ്. പക്ഷേ ബഹുമാനപ്പെട്ട അസ്അദ് തങ്ങളുടെ കഴുത്തിൽ ഒരു മുറിവ് പറ്റിയിട്ട് രോഗിയായി. ആ അസ്അദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ
നാല് പെൺമക്കളാണുള്ളത്. നാലുപേരെയും ഏറ്റെടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തു അവരുടെ സംരക്ഷണം. വേറെ ഒരു മഹാനാണ് കുൽസൂം ബിൻ ഹദം എന്ന മഹാനവറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുബായിലേക്ക് കടക്കുന്നതിന് മുമ്പ് താമസിച്ചത് അവിടെയാണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. മഹാനവറുകളും വഫാത്തായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച രണ്ട് വിയോഗങ്ങളാണ് കുൽസൂം ബിൻ ഹദം എന്നവരുടെയും മസ്അദ് ബിൻ ദുറാറായുടെയും. റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു അവരുടെ മഹത്വം കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. ആ മഹാന്മാരുടെ ജീവിതം ഒരു ദൈവത്തിന്റെ സന്ധിയിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ട് ലോകത്തോട് യാത്രയാകുമ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യാനുണ്ട്. അടുത്ത പ്രവൃത്തി പദത്തിലേക്ക് ഹബീബ് കടക്കാൻ പോവുകയാണ്. അപ്പോൾ മദീനയിലേക്ക് വന്ന മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി അതാ കൃത്യമായ ഒരു ഉടമ്പടിയിലൂടെ സമൂഹത്തെ മുഴുവനും പാകപ്പെടുത്തി നിർത്തുകയാണ്. ഇനി സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകേണ്ട കൃത്യമായൊരു ധാര നിർണയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്നേഹപ്രപഞ്ചത്തിന്റെ അനുബന്ധത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ചരിത്ര സഞ്ചാരത്തിന്റെ തുടർച്ചയിൽ ഉടമ്പടികളുമായി നാളെ സന്ധിക്കാം. അതിനു മുമ്പ് ഇന്ന് നമ്മുടെ സ്നേഹവൈകാരികമായ മുഹൂർത്തത്തിന്റെ ഓരോ ദിവസത്തെയും സ്നേഹപ്രപഞ്ച സമ്മാനങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിന്റെ സന്ധികളാണ്. അതിൽ ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിൽ മേ ആദേ ഖുദാ ലബ പനാതെ നബി സിർഫ് ഐസേ മുജേ ഷാഇരി ചാഹേ. ഖൽബിൽ അല്ലാഹുവിന്റെ വിചാരവും അധരങ്ങളിൽ ഹബീബിന്റെ അവദാനവും, അതിലൂടെ മാത്രമാണ് ഈ ജീവിതത്തിന്റെ പ്രയോഗം നാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇതിനപ്പുറം വേറൊന്നും നമുക്ക് ആവശ്യമില്ല. ആ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ചില ആളുകൾ അങ്ങ് റോമിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രചരണം നടത്തുകയാണ്. ജാമിഉൽ മുഇജിസാത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഉസിറ മിനൽ മുസ്ലിമീന ഫിർ റൂമി 20 റജുല. മുസ്ലിമീങ്ങളിൽ നിന്ന് 20 ആളുകൾ ബന്ധനസ്ഥരാക്കപ്പെട്ടു. ക്രിസ്ത്യാനികളായ ആളുകളുടെ അധീനതയിലാണ്. വായിച്ചു വിശദീകരിക്കാനുള്ള സമയവും സാവധാനവുമില്ല. അങ്ങനെ 20 പേരെ ബന്ദിയാക്കിയിട്ട് ആ 20 പേരിൽ നിന്ന് ഒരാളെ ഒഴികെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഒരാളെ ഒഴികെ എല്ലാ ആളുകളെയും വധിച്ചു കളഞ്ഞു. ആ ഒരാളെ വധിക്കാൻ രാജാവിന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? അതാ കണ്ടില്ലേ രാജാവിന്റെ വ്യത്യസ്തങ്ങളായ വിചാരങ്ങൾ. ഭാവം കണ്ടിട്ടും ബുദ്ധി കണ്ടിട്ടും എന്താണ് പ്രതിശിക്ഷയെന്ന് മനസ്സിലാക്കാൻ കഴിയാതെയും പല നിലക്കും പരിശോധിച്ചു നോക്കിയിട്ട് കൊല്ലാൻ കഴിയുന്നില്ല. അവസാനം ഒരുപാട് ശിക്ഷകൾ കൊണ്ട് വാണിഞ്ഞു നൽകി, ഇങ്ങനെയാക്കും അങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നിലും ക്രിസ്ത്യാനിസത്തിലേക്ക് പോകാൻ ഈ സ്വഹാബി തയ്യാറായില്ല. അവസാനം ഈ മഹാനായ മുസ്ലിം സഹോദരനെ എങ്ങനെയെങ്കിലും ഒന്ന് വരുതിയിൽ കൊണ്ടുവരാൻ
എന്ത് ചെയ്യണമെന്ന് മന്ത്രിമാരോട് ആലോചിച്ചു. മന്ത്രിമാര് പറഞ്ഞു, ഒരു കാര്യം പറയാം, പക്ഷേ രാജാവിനോട് പറയാനൊരു മടിയുണ്ട്. അപ്പൊ രാജാവ് പറഞ്ഞു, കുഴപ്പമില്ല, അന്തും മാമിനൂൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ നിങ്ങളോട് എതിർപ്പ് രേഖപ്പെടുത്തൂല. അപ്പോഴവർ പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് നല്ല സുന്ദരിയായ ഒരു മകളുണ്ടല്ലോ, ആ സുന്ദരിയായ മകളെ ഇദ്ദേഹത്തിന്റെ മുമ്പിലൊന്ന് കാഴ്ച വെച്ചാലോ, എന്നിട്ട് ആ മകള് വഴി ക്രിസ്ത്യാനിസത്തിലേക്ക്, ആ മകള് വഴി മതം മാറ്റത്തിലേക്ക് നമ്മുടെ ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ, രാജാവ് സ്വന്തം മകളെയാണ് കാഴ്ചവെക്കേണ്ടതെങ്കിലും വരിതിയിൽ കൊണ്ടുവരേണ്ട ചെറുപ്പക്കാരനെ ആവശ്യമായത് കൊണ്ട് സമ്മതം കൊടുത്തു. അവസാനം മകൾ ഉടുത്തൊരുങ്ങി നല്ല സുഗന്ധവും പൂശിയിട്ട് വന്നു. സുഗന്ധവും പൂശി ചെറുപ്പക്കാരനെ ആ റൂമിലേക്ക്, സ്വകാര്യ മുറിയിലേക്ക് രണ്ടുപേരെയും അങ്ങ് കടത്തിവിട്ടു. ഫലമ്മാ ദഖല അൽഫതാ, ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു. അപ്പോൾ തവജ്ജഹ നഹ്വൽ ഖിബ്ല, റൂമിലേക്ക് കടന്നിട്ട് അവിടെ ഒരുങ്ങിയിരിക്കുന്ന പെണ്ണിനെ നോക്കിയില്ല. സുന്ദരി അവിടെ കാത്തിരുന്നത് കാണാൻ വന്നതല്ല. തവജ്ജഹ നഹ്വൽ ഖിബ്ലത്തി ഖായിമൻ വലം യൽതഫിത് ഇലൈഹാ, ആ ചെറുപ്പക്കാരിയെ നോക്കുകയോ കുശലാന്വേഷണം നടത്തുകയോ ചെയ്തില്ല. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഖിബ്ലക്ക് നേരെ നിന്ന് ഖുർആൻ പാരായണം തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ എന്ന് തുടങ്ങി ഓതി പരിശുദ്ധമായ ഖുർആൻ ഓതുന്നു. ഈ പെണ്ണവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹത്താ ബലഗ ശാബ്ബു ഇലാ ഖൗലി മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ എന്നാ പ്രയോഗമുള്ള ആയത്തങ്ങ് വന്നപ്പോൾ, ഹത്താ ജഅല അൽഫതാ യുഈദുഹാ വയബ്കീ, ആ ആയത്ത് പിന്നെയും 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 ആവർത്തിച്ചു ഓതുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാ എന്ന മഹനീയമായ പേര് ആവർത്തിച്ച് വായിച്ചിട്ട് ഓതിയിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പെണ്ണിന്റെ കൽബ് അലിഞ്ഞിട്ട് എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് കരയുന്നത്, ഇതാരുടെ പേരാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരെ, ഈമാനിന്റെ പരീക്ഷണ ഘട്ടത്തിലും ഹബീബിന്റെ പ്രണയം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആവർത്തിച്ച് പാരായണം ചെയ്ത് കരയുകയാണ്. കരഞ്ഞ് 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 വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് വരിതിയിൽ കൊണ്ടുവരാനും വശത്താക്കാനും നിന്ന പെണ്ണെഴുന്നേറ്റ് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഇതാരാണ് കരയുന്നതെന്തിനാണ്? അപ്പോൾ പറഞ്ഞു, മറ്റൊന്നുമല്ല, ഇതെന്റെ നേതാവിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് അവിടുത്തെ മുഖം കാണാൻ എനിക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദനയിലാണ് എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ പോകണം,
എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ പോകണം, പക്ഷേ ഞാൻ നിങ്ങളുടെ ബന്ദിയാണ്, നിങ്ങളുടെ ബന്ദിയായതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയൂല, എന്നെ ഇവിടുന്ന് വിട്ടു തന്നിട്ട് പോയി എനിക്ക് എന്റെ ഹബീബിന്റെ അടുക്കലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, എന്താ പോകാൻ തടസ്സം? ഞാൻ നിന്റെ വാപ്പാന്റെ രാജ്യത്തെ അധികാരത്തിന്റെ കീഴിലെ ബന്ദിയാണ്. ഉടനെ വിളിച്ചു അവിടുത്തെ പട്ടാളക്കാരെ, കൊണ്ടുവന്നോ വാഹനങ്ങളെ. ഒരു വാഹനത്തിൽ കയറുന്നു യുവാവായ ഹബീബിന്റെ സ്നേഹിതനാണ്. അടുത്ത വാഹനത്തിൽ ഈ യുവതിയും കയറി. ഇലാ ജനാബി റസൂലില്ലാഹ്, ആത്മീയതയുടെ ആരാമങ്ങളിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മശിലകളെ മദീനയിലെ രാജാവിനോട് ചേർത്തു വച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹബീബാണ് വലുതെന്ന് വെച്ച് എല്ലാ പ്രാതികൂല്യങ്ങളെയും പ്രതികൂല സാഹചര്യം ങ്ങളെയും മാറ്റി എന്റെ കൽബിന്റെ രാജാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് വിചാരിച്ച് അല്ലീമാനു യഅരിദു ഇലൽ മദീന കമാ തഅരിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, മടയിലേക്ക് പാമ്പ് മടങ്ങും പോലെ മദീനയിലേക്ക് വിശ്വാസി മടങ്ങുമെന്നാണ്. ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേര് കേട്ടുകൊണ്ട് ഹൃദയമലിഞ്ഞു പോയ പെണ്ണിനെ ആദർശത്തിന്റെ വരിയിലേക്ക് കൊണ്ടുവരാൻ നസ്രാനികളുടെ കൂടിൽ നിന്ന് ഹബീബിന്റെ പേരുകൊണ്ട് വിലാസം നേടിയ മഹാനായ ചെറുപ്പക്കാരൻ വരുന്നു ഇലാ റസൂൽ വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് വരികയാണ്. അവസാനം പട്ടാളക്കാരെയും പാരാവാരങ്ങളെയും എല്ലാം ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്ന് അവിടുത്തെയുടെ കൽപ്പനകളെല്ലാം അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നു. ഇൻഷാ അല്ലാഹ് ഇത് വിശാലമായ സംഭവമാണ്, തൽക്കാലം ഇവിടെ അതിലേക്ക് കടക്കുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പേരങ്ങ് കേട്ടപ്പോഴേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി ഹബീബിലേക്ക് ലയിച്ചു ചേർന്ന മുഹിബ്ബീങ്ങളാണ്. അല്ലാഹുവേ, അതുപോലെ ഈ സ്നേഹപ്രപഞ്ചത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനേ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് അരുതായ്മകളിൽ നിന്ന് വിട്ടുനിന്ന് തെറ്റുകളിൽ നിന്ന് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ഖ് ശരിയായ നിലയിൽ ഉൾക്കൊണ്ട് അവിടുത്തെ മഹനീയമായ സ്നേഹപ്രപഞ്ചത്തിലെ യഥാർത്ഥ അവകാശികളാവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ.